അപ്പൊ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആ കുറച്ചുകൂടി ഇറക്കിപ്പിടി ഇങ്ങനെ. ടീച്ചറേ കഴിഞ്ഞില്ലേ ഒരുക്കങ്ങൾ? ഗസ്റ്റ് ഹൗസിൽ നിന്ന് വിളിച്ചിരുന്നു, അദ്ദേഹം ഉടനെ പുറപ്പെടുമെന്ന്. ഞങ്ങൾ റെഡിയാണ് സാർ. പണിക്കൻ സാറേ, എവിടെ പോയി നമ്മുടെ യൂണിയൻ ഭാരവാഹികൾ? ഒരുത്തന്റെ പൊടി പോലും കാണുന്നില്ലല്ലോ. സ്റ്റേജിന് സമീപം നമ്മുടെ ആൾക്കാർ എപ്പോഴും ഉണ്ടാകണം. കഴിഞ്ഞ തവണ നമ്മൾ കലക്കിയതുകൊണ്ട് ഇത്തവണ അവന്മാരെ പകരം വീട്ടുന്നുള്ള കാര്യം ഉറപ്പാ. ഉദ്ഘാടനത്തിന് സൂര്യനാരായണനെ കിട്ടിയെന്നറിഞ്ഞപ്പോഴേ അവന്മാരെ ഗ്യാസ് പോയി. കോളേജ് ഫണ്ടിലേക്ക് 500,000 നൽകുന്നു എന്ന് കേട്ടപ്പോ സഹിക്കുന്നില്ല. നമ്മുടെ യൂണിയൻ ഭരിക്കുമ്പോ ഇതിന്റെ ക്രെഡിറ്റ് ആർക്കാ? നമുക്കല്ലേ, പിന്നെ എങ്ങനെ സഹിക്കും? സഹിക്കാൻ പറ്റില്ല. ഈ ക്രെഡിറ്റ് മുഴുവൻ അവന്മാർ കൊണ്ടുപോയാ പിന്നെ നമുക്ക് ഈ കോളേജിലെ തലപൊക്കി നടക്കാൻ പറ്റില്ല. പവിത്രന്റെ അഭിപ്രായം ഒന്നും പറയാത്ത ഞാനെന്താ അഭിപ്രായം പറയാനാ? തീരുമാനങ്ങൾ മുഴുവൻ നിങ്ങളെ എടുക്കല്ലേ. ഹൈദറിനൊന്നും പറയാനില്ലേ? എനിക്കൊന്നും പറയാനില്ല. വാർഷിക നടത്തി ഫണ്ടുണ്ടാക്കി വിളിച്ച് പറഞ്ഞ് അവന്മാരോട് നെളിഞ്ഞടക്കില്ലേ? അങ്ങനെ അവരും ഞെളിയാൻ പാടില്ല. ഞങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടത് അത് പറ? ഒരു ക്ലാഷ് ഉണ്ടാക്കണം. ക്ലാഷോ? എന്ത് ക്ലാഷ്? ചീഫ് ഗസ്റ്റ് എത്തിയാൽ ആദ്യം പൂമാല ഇട്ട് സ്വീകരിക്കേണ്ടത് നമ്മളായിരിക്കണം. സ്വീകരിക്കാനോ? അതെന്തിന്? ആ ചോദ്യങ്ങളൊക്കെ പിന്നെ ആദ്യം പറയുന്നത്. പറ. അവന്മാര് വിളിച്ചു കൊണ്ടുവന്ന അതിഥിയെ നമ്മൾ സ്വീകരിക്കുന്നു. അതിന് അവന്മാർ സമ്മതിക്കൂ? സമ്മതിക്കില്ല. അപ്പൊ ക്ലാഷ് ആവും, അടിപിടിയാകും, കൂട്ടത്തല്ലാവും. തെരുതീയിൽ എണ്ണ ഒഴിക്കാൻ നമ്മുടെ ആൾക്കാരെല്ലാം അവിടെ വേണം. അങ്ങനെ ആ തീ ആളിക്കത്തണം. ഉദ്ഘാടനം പോലും നടത്താനാവാതെ ഡോക്ടർ സൂര്യനാരായണൻ ജീവനും കൊണ്ട് ഓർണം. അതാകണം നമ്മുടെ ലക്ഷ്യം. ചടങ്ങ് എപ്പോഴാരംഭിക്കാ? കൃത്യം 6 മണിക്ക് തുടങ്ങും. സാധാരണ വല്ല മന്ത്രിമാരെയോ MLA മാരെയോ ഒക്കെയാണ് ഇതുപോലുള്ള പരിപാടിക്ക് ഞങ്ങൾ കാണാറുള്ളത്. ഈ ഡോക്ടർമാർക്ക് കോളേജിൽ എന്ത് കാര്യം? അദ്ദേഹം വെറുമൊരു ഡോക്ടർ മാത്രമല്ലല്ലോ, വലിയ വ്യവസായ പ്രമുഖനല്ലേ. പോരെങ്കിൽ ഈ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. വളരെ ബുദ്ധിമുട്ടിയാ കിട്ടിയത്. എന്റെ സാറേ, ഏറിയാൽ 1/2 മണിക്കൂർ. അതിനകം ഉദ്ഘാടനവും പ്രസംഗവും എല്ലാം ഒന്ന് അവസാനിപ്പിച്ച് കിട്ടണം. അങ്ങേരെ അങ്ങ് പറഞ്ഞു വിട്ടാ ഞങ്ങളുടെ തലവേദന തീരും. എന്തായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇന്നലെ കോയമ്പത്തൂര് വെച്ച് ഈ സൂര്യനാരായണനെ ഏതോ ഒരു അജ്ഞാതം തട്ടാൻ നോക്കിയെന്ന്. നടന്നില്ല. തട്ടാൻ കച്ചകെട്ടി ഇറങ്ങിയവനാണെങ്കിൽ ഇവിടെ വന്നുകൂടുന്നില്ലല്ലോ. ഒന്ന് സൂക്ഷിച്ചോളാനാ ഉത്തരവ്. പരിപാടി കലക്കോടാ. നിങ്ങൾ ഇവിടെ നിൽക്കുക. ചീഫ് ഗസ്റ്റിംഗ് എത്താറെ? പൂമാലം ബൊക്കെ ഒക്കെ സ്റ്റാഫ് റൂമിലുണ്ട് സാർ. ഓ എടുത്തോണ്ട് വാടൂ. ഓ സമയം പോയത് അറിഞ്ഞില്ല. സജീവ, എന്തിനാ ഇത്ര ധൃതി? നീ എന്താ പെണ്ണ് കെട്ടാൻ പോന്നടാ? ഹൈദരെ വഴിമാറ. ചീഫ് ഗസ്റ്റ് എത്താറായി. അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള മാലയാത്. ഈ മാല കിട്ടില്ലാന്ന് വെച്ചാൽ പണങ്ങി പോത്തൊന്നുമില്ലല്ലോ. ഓ ഹൈദരെ, ആഹാരങ്ങൾ? ആഹാരം? ആഹാരമല്ല, ആഹാരം. ഈ ഹാരം? ഈ ഹാരം. സജീവോ, ഭരണപക്ഷത്തിന്റെ മാലയെ സ്വീകരിക്കുമെന്ന് സൂര്യനാരായണ സാറിന് ഒരു നിർബന്ധം. പ്രതിപക്ഷം മാലയിട്ടാലും അങ്ങനെ കഴുത്തിട്ട് തരും. ഇത്തവണ പ്രതിപക്ഷമായ ഞങ്ങൾ മാലയിടാം. ഒരു ചേഞ്ച് ആയിക്കോട്ടെ അല്ലേ? അതെ. എന്താ സംഭവിക്കുന്നത് നമുക്ക് കാണണല്ലോ. അതുവരെ നിനക്കൊന്നും സംഭവിക്കാതെ പത്രം
തകർത്തോടുന്ന പുലികളും ഉപ്പാടുപേടി ചൊളിച്ചോടുന്ന നെലികളും കുരുപ്പിക്കൊരിക്കണി വീടും സ്വയം തെക്കുമി കൊലച്ചോറിന സത്യയുണ്ടും ജന്മദോഷം തട്ടി തകർത്തോടുന്ന പുലികളും ഉപ്പാടുപേടി ചൊളിച്ചോടുന്ന നെലികളും ളി തകൃതി തേടുന്ന കരുത മൃഗശലഭം മോഹിച്ചു പാറി വന്നെത്തീ നോവിന്റെ അളവ് തിരയും അഭയം ഉരുവിനാവിന്റെ തടവിലാടുന്നു പാലന് മഴനിലാവിന്റെ കുളിരിലാടുന്നു ജാരന് ഒരു കരി സ്വപ്നം പതിച്ചു കാട്ടിക്കൊതിച്ചു തിരിച്ചു ത്തകത്തോടുന്ന പുലികളും ഉപ്പാടുപേടി ചൊളിച്ചോടുന്ന നെലികളും ഇനാമുതുങ്ങി കുരുക്കിട്ടൊരിക്കണി വീടും സ്വയം തീർക്കുമി കൊലച്ചോറിന സദ്യയുണ്ടും വിധിതരുടിയ ശൈശാവ ജന്മദോഷം തട്ടിത്തകത്തോടുന്ന പുലികളും ഉപ്പാടുപേടി ചൊളിച്ചോടുന്ന നെലികളും കാറ്റിന്റെ കൂട്ടിലെ പറവയായി പാറിയല സമരസമുണരാം ദാഹിച്ച പാനപാത്രങ്ങളിൽ ജന്മദുരിതകഥകൾ പുരയാം ഒരു കിനാവിന്റെ കതിൽ നീട്ടുന്ന യാമങ്ങൾ നിധികൾ കാക്കുന്ന ദുരകമാകുന്ന മോഹങ്ങൾ തമസുകൾ മരിച്ചു മനസ്സുകൾ ഒരു തരി വർണ്ണം തുറന്നു കാട്ടിപ്പകർന്നു നീട്ടിപ്പൊലിഞ്ഞു മോളെ സുഭദ്രൻ വല്ല വിവരം കിട്ടിയോ? ഞാൻ തങ്കമണിയെ വിളിച്ചു ചോദിച്ചു, അവിടെ എത്തിയിട്ടില്ല. ആ കുരുത്തം കെട്ടവന് എന്തിന്റെ തൂക്കേടാ? ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതെങ്കിലും ഒന്ന് എഴുതി അറിയിച്ചൂടെ? അല്ല സുഭദ്രെ, ഇതിനൊക്കെയുള്ള ധൈര്യം അവന് എവിടുന്ന് കിട്ടി? ഒരാളെ കൊല്ലാൻ നോക്കാന്നൊക്കെ പറഞ്ഞ പോലീസുകാരുടെ കൈ കിട്ടിയ ഇടിച്ച് എല്ലു വെള്ളമാക്കും, പിന്നെ ജയിലിൽ ഇടിഞ്ഞാലും പുറത്തു വരാൻ പറ്റൂല. ഇത് പറയാനാണ് അമ്മാവനിപ്പം ഇങ്ങോട്ട് വന്നത്? എടി, ഇത് ഞാൻ പറയുന്നതല്ല, നാട്ടുകാർ പറയുന്നതാ. എന്തൊക്കെ ആയാലും അവൻ നമ്മുടെ കൊച്ചിനല്ലാണ്ടാവോ? പാത്തോ പതിങ്ങനെ അവനിവിടെ വന്ന് കേറിയ ഉടനെ എന്നെ വിവരം അറിയിക്കണം, അല്ലെങ്കിൽ കയ്യോടെ ഇതിൽ ഒപ്പിട്ട് വാങ്ങണം. നല്ല ജാമ്യമ വക്കാലത്ത് വേണ്ടി വന്നാൽ അവൻ അകത്തായാലും നമുക്ക് നീങ്ങാമല്ലോ. ഏത് സുധാകരൻ വന്നു കേറിയവനല്ലേ, അവന് തോന്നില്ലെങ്കിലും നമ്മുടെ തെക്കനെ നമ്മള് കയ്യൊഴിയാൻ പാടുണ്ടോ? പാടില്ല, അങ്ങനെ കയ്യൊഴിഞ്ഞാ നടുവത്തെ നാണുപിള്ളയുടെ വീടിന് വഴിയില്ലാണ്ടാവൂലേ. നിങ്ങളുടെ ഈ കുരുട്ട് ബുദ്ധി മനസ്സിലാക്കാനുള്ള തലയൊന്നും അവൾക്കില്ല. ഉണ്ടായിരുന്ന സ്വത്തും ഒന്നും വെട്ടിപ്പിടിച്ചില്ലേ, ആ 4 സെന്റ് തറ കൂടി കൈക്കലാക്കിയ സമാധാനമായി അല്ലേ? ഒരയ്ക്ക് തീ പിടിക്കുമ്പോ തന്നെ വാഴ വെട്ടണം, വെട്ടിക്കോ, ഇഷ്ടം പോലെ വെട്ടിക്കോ. കുടുംബക്കാരെല്ലാം കൂടി എന്തായാലും ഗൂഢാലോചന, അധികം ആലോചിച്ച് തല പുണ്ണാക്കല്ലേ. പൊക്കും, ഏത് പാതാളത്തിൽ പോയി ഒളിച്ചിരുന്നാലും അവരെ ഞങ്ങൾ പൊക്കും. മൂപ്പിനെ കത്ത് ഇങ്ങോട്ടെ. ഉരുളല്ലേ മൂപ്പിനെ, ഈ നിൽക്കുന്ന പോസ്റ്റ്മാൻ അല്പം മുമ്പ് ഇവിടെ കൊണ്ട് തന്ന കത്ത്. ഒളിവിൽ കഴിയുന്ന പവിത്രൻ അങ്ങ് കണിമംഗലം പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഇങ്ങോട്ടയച്ച കത്ത്. എടുത്തു കൊടുക്ക. പ്രിയപ്പെട്ട സുഭദ്ര ചേച്ചിക്ക്,
വിവരങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. ചേച്ചി വിഷമിക്കരുത്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അറിയാതെ ഈ കുരുക്കിൽ പെട്ടുപോയതാണ്. ചേച്ചി സുധേട്ടനോട് പറഞ്ഞ് ഒരു മുൻകൂർ ജാമ്യം തരപ്പെടുത്തണം. അങ്ങോട്ട് ചെന്നാ മതി, എടുത്തും കിട്ടുവരും. ഇത് സാധാ കേസൊന്നുമല്ല, ടാടയാ ടാട. ചെറുക്കനെ നീ കാണണമെങ്കിലേ അങ്ങ് തീഹാർ ജയിലിലോട്ട് ചെന്നച്ചാ മതി. വാടോ ഭാസ്കർ പിള്ളേ, അവൻ എവിടെ കത്തയച്ചെന്ന് കണിമംഗലം. വിൻഡോസിന്റെ ഡോസ് ഒക്കെ ഭദ്രമായി അടിച്ചിട്ടുണ്ടല്ലോ. എല്ലാം അടിച്ചിട്ടുണ്ട്. പുറകിലത്തെ ഡോർ പൂട്ടിയോ? അകത്തിനിന്നും പുറത്തിനിന്നും പൂട്ടിയിട്ടുണ്ട്. എന്നാ നീ വൈകണ്ട, കം ഓൺ. കംപ്ലീറ്റ് ഡോർ പൂട്ടിയതാ പോയത്. ഒരു ഡോറെങ്കിലും അവർക്ക് തുറന്നിട്ടുള്ളൂ. തന്നോടല്ല, കൈയെടുക്കണോ? എത്ര മണിക്കാ താൻ കട തുറക്കുന്നത്? 8 മണിക്ക്. എത്ര മണിക്ക് അടയ്ക്കും? രാത്രി 8 മണിക്ക്. അപ്പൊ 12 മണിക്കോ? ഈ 12 മണിക്കൂറിൽ എത്ര പേര് കടയിൽ വരും? ഒരു 100 പേര് വരും സാർ. 100 തെളിച്ചു പറ. 100. ഇന്നലെ എങ്ങനെയായിരുന്നോ? ഉവ്വ്. ഈ 100 പേരിൽ മുഖപരിചയം ഇല്ലാത്ത എത്ര പേർ കടയിൽ വന്നിരുന്നു? ബ്ലഡി റാസ്കൽ, ശ്രദ്ധിച്ചില്ലെന്ന് കണ്ണടച്ചോണ്ടാ കച്ചവടം നടത്തുന്നത്. വ്യവസായ പ്രമുഖനായ സൂര്യനാരായണനെ കോട്ടയത്തും കോയമ്പത്തൂരും വെച്ച് വകവരുത്താൻ ശ്രമിച്ച ബോംബ് കേസിലെ 2 പ്രതികൾ ഈ നാട്ടിൽ അഭയം തേടിയിരിക്കുകയാണ്. അവന്മാരെ പിടികൂടാതെ ഈ കെ കെ ചെട്ടിയാർക്കിന് വിശ്രമമില്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റിന് മാത്രമല്ല, നാട്ടുകാരായ നിങ്ങൾക്കും ഈ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അതിന് ഞാനൊട്ടും സമ്മതിക്കത്തുമില്ല. മുഖപരിചയമില്ലാത്ത ആരെ കണ്ടാലും ആ വിവരം എന്നെ അറിയിക്കണം. മനസ്സിലായോ? മനസ്സിലായി സാർ. ആ ഗണേശ ജീപ്പട്, ഗുണേന്ദ്ര ജോലി ഉണ്ടാക്കാതെ. സി ഐ കാലൊടിഞ്ഞ് കിടക്കുന്നത് ഇയാളുടെ നല്ല സമയം. ബലസാൻ കിട്ടിയ ഒരു ചാൻസ് അല്ലേ. സി ഐയെ പേടിക്കണ്ട, പക്ഷേ എസ് ഐ ഈ പൊടിയൻ ചെട്ടിയാരെ പേടിക്കണം. അതെന്താ? സി ഐക്ക് ബുദ്ധിയുണ്ട്, ഇയാൾക്ക് ബുദ്ധിയില്ല. അയ്യോ, അറിഞ്ഞോ വിശേഷം? അടി പൊരിഞ്ഞടി. എവിടെ? ഇവിടെ നമ്മുടെ കവലേലി. നമ്മുടെ ഈ കവലേലി ഇപ്പൊ നടക്കും ഇവിടെ തുടങ്ങട്ടെ. ചെറുതായിരിക്കണത്, നല്ല അടിയുടെ നാളെ മറന്നല്ലേ. പിന്നെ കഴിഞ്ഞ മീനത്തിൽ ഒരു അടി കണ്ടതാ. എന്റെ വ്യാകുല മാതാവേ, അടി എന്ന് പറഞ്ഞ ഇതുപോലെ ഒരു അടി നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റില്ല. എന്തടി ഏതടി? എടാ ആര് തമ്മിലാണെന്നൊന്ന് പറ. നമ്മള് തമ്മില് ഇന്നും എന്തെങ്കിലും കാശില്ലടോ. ഇനി എന്നെ തൊട്ടു പോകരുത്, എല്ലാത്തിനും തട്ടിക്കളയും. എത്തപ്പോലെ കുത്തിയവരാണ് ഞാൻ. അത് ശരി.
അപ്പൊ നീയാണ് എസ്തപ്പാനെ കുത്തിയതല്ലേ? കേറണ ജീപ്പിലോട്ട്. അയ്യോ സാർ, അത് ഞാൻ. എന്താടാ? അല്ല സാർ, എന്റെ സൈക്കിള്. നിന്റെ സൈക്കിൾ? എന്റെ സൈക്കിൾ അല്ല, വേറെ ആരുടെ സൈക്കിളാ? വേറെ ആരുടെ സൈക്കിൾ? നിന്റെ എങ്ങനെ വന്നു? അതെനിക്ക് അറിയില്ല. അറിയാ, ഞാൻ മോഷ്ടിച്ചതാണ്. എവിടെ ഇവിടെ ജീവിക്കട്ടെ. എല്ലാരും പിരിഞ്ഞു പോവുക, ക്രമസമാധാനം പാലിക്കുക. നിർത്ത്, പിടിച്ചിറക്കിക്കൊണ്ടോ അവനെ. തന്നോട് ഇറങ്ങി പോകാനല്ലേ പറഞ്ഞത്? അവനോട് വരാൻ പറഞ്ഞ. പറയടാ, നിനക്കെങ്ങനെ അതിന് ധൈര്യം വന്നു? ഏതിന്? കണിമംഗലം പഞ്ചായത്തിനെ കിടുകിട വിറപ്പിച്ച എരുമേലി എസ്തപ്പാൻ, ഒതുക്കഞ്ചെന്ന് സിയുടെ കയ്യും കാലും അടിച്ചൊടിച്ച് കൊക്കയിൽ തള്ളിയ ഇരട്ട കരളൻ എസ്തപ്പാൻ, പോലീസുകാരുടെ പിടികിട്ടാ പുള്ളിയായ കൊലയാളി എസ്തപ്പാൻ, ആ എസ്തപ്പാനെ കുത്തിമലർത്താൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ചാർലി, ധൈര്യം വന്നില്ല സാർ. സത്യമാണ് സാർ, ഞാൻ ഈ എസ്തപ്പാനെ കണ്ടിട്ട് പോലുമില്ല. അപ്പൊ നീ കുത്തിയത് ഇരുട്ടത്താണല്ലേ? ഓ, ഞാൻ കുത്തിയിട്ടേ ഇല്ല സാർ. കുത്തിയിട്ടേ ഇല്ലെന്നോ? അതെ സാർ, ആ പത്രോസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാനൊരു കള്ളം പറഞ്ഞതാ. അയ്യോ, നല്ലൊരു ചാൻസ് നീ നശിപ്പിച്ചു കളഞ്ഞല്ലോടാ. നിന്നെ പിടിച്ചാ എസ്തപ്പാനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ സി ഐ മരക്കാലം വെച്ച് വരുന്നതുവരെ എനിക്കൊന്ന് ഞെളിഞ്ഞു നടക്കാമായിരുന്നു. ഒരു പ്രൊമോഷന് ഉറപ്പായനെ. ഇനി കുത്തിയവനെ തന്നെ എസ്തപ്പാൻ വരുമ്പോ ഞാൻ ആരെ പിടിച്ചു കൊടുക്കും? അയ്യോ, സത്യം പറയണം, നീ തന്നെയാണ് അവനെ കുത്തിയത്? അല്ല സാർ, ആ പത്രത്തിന്റെ നാട്ടുകാരൻ വരുത്താൻ വേണ്ടി ഞാനൊരു കള്ളം പറഞ്ഞതാ. എന്നാ പിന്നെ വീരപ്പനെ കുത്തിയവനാണെന്ന് പറയാമല്ലായിരുന്നോ? ആരുടെ വീരപ്പന്റെ? അല്ല സാർ, ബോംബ് വെച്ച പിള്ളേരുടെ. ആരവിടെ ബോംബ് വെച്ചു? സാർ, സൂര്യനാരായണ. ഓ, നമ്മുടെ പിടിയിട്ട പിള്ളേര്. അതെ സാർ. ആ, വരട്ടെ വരട്ടെ. പവിത്രൻ 22 വയസ്സ്, ഹൈദർ 22 വയസ്സ്. പതി ഗണേശ, ഈ കണിമംഗലം പഞ്ചായത്തിന്റെ ഏത് മൂലയിൽ പോയി ഒളിച്ചിരുന്നാലും ഇവരെ ഞാൻ പൊക്കി. താൻ പോയില്ലേ? പോകാൻ പറഞ്ഞില്ലല്ലോ. അറിയ പോടേ. അടുത്ത സെറ്റ്. എല്ലാ തെണ്ടുകളും ഓർത്തോ, ഉറങ്ങിക്കിടന്ന് ഞങ്ങൾ എസ്തപ്പാൻ ചേട്ടനെ കുത്തിയിട്ട് ഓടിയവനെ ജീവനോട് ഞങ്ങൾ വെച്ചില്ല. അയ്യും കാലും കൊത്തി തുറക്കി തെരുവിലും പറഞ്ഞേക്ക് അവനോട്. ചെന്ന് എസ്തപ്പാൻ ചേട്ടൻ ജീവനോട് ഇരിക്കുമ്പോ ഒരു ചെറ്റയും തലമൊക്കെ സമ്മതിക്കില്ല. ഹലോ, ഇവിടെയുണ്ടോ? ഇവിടെ നിന്റെ അപ്പനെ ഞാനൊന്ന് പറയണ കേൾക്ക് പ്ലീസ്. ഞാനൊരു കാര്യം ഒന്ന് വന്ന് ഒരൊറ്റ സ്വകാര്യം, ഒരു ചെറിയ കാര്യം. സ്വപ്നം കാണുന്ന ഇവിടെ ഇങ്ങനെ സൂചന തുടങ്ങാണെങ്കിൽ വീട്ടിൽ പോകാൻ തുടങ്ങണം. ഞാൻ പിന്നെ എന്താ പറയടാ? നേരം പാതുകാത്ര, എങ്ങനെയുള്ള രക്ഷപ്പെടാൻ വഴി ആലോചിക്കും. ഓ, രാവിലെ പോലെ ആലോചിക്കല്ലേ. ഇനി ഞാൻ ആലോചിച്ച ഒറ്റ വഴിയേ ഉള്ളൂ. എന്ത് വഴി? ഇവിടെ അങ്ങനെ കെട്ടിത്തൂങ്ങി ചാവാം. എന്നാ പിന്നെ കെട്ടിത്തൂങ്ങി ചാവടാ? ചാവടാ ഞാൻ. ഹൈദരെ തമാശക്കാനുള്ള സമയം ഇത്. ആ കിളവനെങ്കിലും എപ്പോഴാ വരുന്നതെന്ന് അറിയില്ല. അതിനും പോടൊന്ന് മുങ്ങണം. ഇതൊക്കെ ഇങ്ങോട്ട് ഓടിക്കയറുമ്പോ ആലോചിക്കണമായിരുന്നു. ഒളിക്കാങ്ങണ്ട ഒരു സ്ഥലം. സ്ഥലം ഒന്ന് പിടിച്ചില്ലേ? പിടിച്ചു പിടിച്ചു. പിന്നെ ജീവനും കൊണ്ട് അന്തമിട്ട് ഓടുമ്പോ ഞാൻ പിന്നെ കൊടൈക്കനാലിൽ പോയി ഒളിപ്പിക്കടാ. അപ്പോഴാ ബുദ്ധി വന്നുകൊണ്ട് പോലീസിന്റെ ഇടിയോളാ രക്ഷപ്പെട്ടു. അതിനുള്ള കിളവനും കിളവിയും കൂടെ ജനലും മാതിലൊക്കെ പൂട്ടി പോകുന്നു ഞാൻ അറിഞ്ഞാ. വാതിൽ ചവിട്ടി പൊളിക്കാന്ന് വെച്ചാൽ ഒരു മുടുത്താ മൂട്ടല്ലേ ഇട്ട് പൂട്ടിക്കളഞ്ഞത്. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു പായും മരിച്ചു കിടന്ന് ഉറങ്ങാം. എന്നാ പിന്നെ നീ ഒരു പായ എടുത്തോണ്ട് വരിക. നമ്മുടെ ഗോവ സാഹിബിന്റെ വീടല്ലേ? അയാൾ ഇവിടെ ഇല്ലല്ലോ. ഇവിടെ കിടന്നെങ്ങനെ പറഞ്ഞ
അകത്തിറക്കാൻ ഒരു മാർഗം. ഒരു മാർഗം നമുക്ക് ഓട് പൊളിച്ച് പുറത്തിറങ്ങാം. ഓട് പൊളിച്ച് കേറാം. ഒന്ന് അനങ്ങി വാറ. അതേല്ലേ ഓപ്പൺ ആയിട്ട് ഓട് പിടിച്ചിറങ്ങാം. മണ്ടത്തിന് പറയടാ ലൈറ്റ് താഴ്ന്നു കാണും. പിന്നെ കാലുകൊടുത്ത് കയറും. പിന്നെ തല കൊടുത്ത് പെട്ടെന്ന് പെട്ടെന്ന് പതുക്കെ പറ്റി. എന്തോന്നടേ ചെലന്തി വിളടാ. അത് പിടിച്ച് അനക്കലടാ കഴുത. നിങ്ങളോടാ പറഞ്ഞ തെണ്ടി. സായിപ്പ് റേഡിയോ ഓഫ് ചെയ്തിട്ടില്ല. അപ്പൊ പാട്ട് കേട്ട് കിടന്നുറങ്ങാം. ഞാൻ താഴെ വന്ന ചവിട്ടി നിന്റെ അനക്കാതെ പിടിയിടോ. പഴയ കെട്ട തൊടുമുമ്പ് ഓടളവി പോവുക. ഈ ഓടലൊക്കെ വളരെ ഈസിയാടാ. എന്റെ തോളി ഞാനാരുമാകട്ടെ, അതിനു മുമ്പ് നിങ്ങൾ ആരാണെന്ന് ഞാൻ പറയാം. പോലീസിന്റെ പിടികിട്ടാ പുള്ളികളും ബോംബ് കേസിലെ പ്രതികളുമായ പവിത്രനും ഹൈദരും ആൾ താമസമില്ലാത്ത വീട്ടിൽ ഒളിച്ചിരുന്നാൽ ഞാൻ പിടിക്കില്ല എന്ന് കരുതിയല്ലേ? അതെ, ഞാൻ സി ഐ ഡി തന്നെ. ഞാൻ സി ഐ ഡി പോലീസും പട്ടാളൊന്നല്ല. എന്നാ കയ്യേലും നിർത്താതെ കാലേലും നിർത്തു. ചാർലി എന്താന്നും ഇണ്ടാതെ കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. ഇനി ഈ കുരുക്കിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? ഒരു വഴി ഞാൻ കാണുന്നില്ല. മണ്ടനായ പൊടിയൻ ചെറ്റിയാരെ കണ്ണുവിട്ടിച്ച് കുറച്ചു നാളുകൂടി വേണമെങ്കിൽ നാട്ടിൽ കഴിയാം. അതും ആ സായിപ്പും മാഗിയാൻ്റെയും ഗോവെന്ന് തിരിച്ചെത്തുന്നത് വരെ. എന്തായാലും ഒരിക്കൽ പിടിക്കപ്പെടും. കീഴടങ്ങുക, അതല്ലേ നല്ലത്? അതുകൊള്ളാം. ഈ ബുദ്ധി ഞങ്ങൾക്ക് ഇതുവരെ പോയില്ല. എടാ, കീഴടങ്ങാനാണെങ്കിൽ പിന്നെ നാടും വീടും വിട്ട് ഇങ്ങോട്ട് ഓടി പോരണോ? ആ ഫ്രോഡ് നേതാവിന്റെ വാക്കും കെട്ടി എടുത്തു കഴിയതാ അബദ്ധമായത്. നമ്മളെ കൊണ്ട് ഈ വേണ്ടാത്ത പണിയൊക്കെ ചെയ്യിപ്പിച്ചിട്ട് അയാളെ പാട്ടിന് പോവുകയും ചെയ്യും. ഇപ്പൊ കുരുക്കിലായത് നമ്മളാ. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വരാനുള്ളത് വഴി തങ്ങില്ല. ഇവിടെ ചാടിയ ചാവ് കേട്ടാ. ഇവിടെ ചാടിയ ചാവില്ല, അപ്പോഴേ ചാടിയ ചാവ്. വളരെ ഉപകാരം. തല്ലി തന്നി എനിക്ക് മരിക്കണം. അനിയ, അനിയന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞ ഞങ്ങൾ സോൾവ് ചെയ്യില്ല. ആർക്കും സോൾവ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് മരിച്ചേ പറ്റൂ. പ്ലീസ് എന്നെ വിടാൻ. അത്രയ്ക്ക് നിർത്തി പോയി ചാടാം. നല്ല പ്രേമ നരേശാണോടാ? നിങ്ങളോട് ആരാടാ പറഞ്ഞ പ്രേമിക്കാൻ? എടാ കോപ്പയ, അതിനും വലിയ പ്രശ്നത്തിലാണ് ഞങ്ങള്. എന്ന് ചാൻപത്തിയാണോ അതിനൊക്കെ ഒരു പോംവഴി? എല്ലാത്തിനും പരിഹാരം നമുക്ക് ഒരുമിച്ച് കാണാം. ഇല്ലെങ്കിൽ ദൈവം കാണിച്ചു. ദൈവമേ, ചെത്തപ്പാന്റെ ഗുണ്ടകള്. ആ ചാർലി ഇവിടെ കണ്ടോടാ. ബാർലിയോ? ബാർലി അല്ല, ചാർലി. ഏത് ചാർലി? എസ്തപ്പാനെ കുത്തിയ ചാർലി. ഏത് എസ്തപ്പാൻ? ഞങ്ങൾക്ക് ഒരു താപ്പാനി അറിഞ്ഞൂടാ. പിന്നെ നിനക്കൊക്കെ എന്തോ അറിയാവടാ? അയ്യോ, ഞങ്ങൾക്ക് എസ്തപ്പാനി അറിഞ്ഞൂടാ, മുസ്തപ്പാനി അറിഞ്ഞൂടാ. ഞങ്ങൾ മട്ടാഞ്ചേരിയിൽ നിന്ന് വന്ന മട്ടം കച്ചവടക്കാരാ. ഞങ്ങൾക്കൊന്നും അറിയില്ല. അടാ, അയ്യോ!
കൂടുതട്ടി തകർത്തോടുന്ന പുലികൾ, ഉപ്പാട് പേടിച്ചൊളിച്ചോടുന്ന രീതികൾ, ഗ്രാമുരുക്കിട്ടൊരിക്കണി വീടും സ്വയം തീർക്കുമിക്കൊലച്ചോറിനാൽ സദ്യയുണ്ടും. ദോഷം തകർത്തോടുന്ന പുലികളും ഉപ്പാട് പേടിച്ചൊളിച്ചോടുന്ന രീതികളും. മാമ വന്നിരിക്കുന്നു. അത് മാമനല്ല, കാലനാ. കാലൻ 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 എന്താ ഈ കോലത്തില്? ഇത് ഏത് കോലത്തിലും വരുന്ന കാലനാ. എവിടെയെല്ലാം അന്വേഷിച്ച് നടന്നു? എന്തിനാ പോലീസുകാരൻ ഇന്നലെനിക്ക് നാലുപാട് നടക്കുന്ന കേട്ടപ്പോ എന്റെ ചങ്ക് തകർന്നു മോനെ. എന്തൊക്കെ ആയാലും നിന്നെ ഞാൻ ജയിലിലേക്ക് പറഞ്ഞേക്കൂല. നമുക്കൊരു മുൻപൂർ ജാമ്യം വാങ്ങാം. നീ ഇതിലൊക്കെ ഒന്ന് കൈവിടുക. തീ പിടിക്കുമ്പോ വീട് കത്തിക്കാൻ നല്ല രസമാണ് അല്ലേ മാമാ? പവിത്ര പവിത്രനാ പറയുന്നേ. എന്റെ 4.5 സെന്റ് ഭൂമി കൈക്കലാക്കാൻ അമ്മാവൻ ഇത്രയും ബുദ്ധിമുട്ടൊന്നും ഞാൻ കരുതി. എനിക്ക് ഇയാളുടെ ജാമ്യം കൊണ്ട് ഒരു പുല്ലും വേണം. ഇയാളെ ചതിക്കാൻ നടക്കുവാണ്. എന്നാ പോലീസിന്റെ തല്ലുകൊണ്ട് ഇരുമ്പഴെന്നു നീ? അങ്ങനെ ഒരു അവസ്ഥ വന്നാ ഞാൻ ഈ റെയിൽവേ ട്രാക്കിലെ തലവെച്ച് ചാവും. ഇവ മാത്രമല്ല, ഞങ്ങൾ 4 ചെറുപ്പക്കാരും കൂട്ടാത്മഹത്യ. ആ മൃതശരീരങ്ങൾക്കൊപ്പം ഒരു കത്തും ഉണ്ടാവും. ഞങ്ങളുടെ കൂട്ടമരണത്തിന് ഉത്തരവാദി നാരങ്ങാപ്പുറം നടുവത്ത് വീട്ടിൽ നാറി നാരായണ പിള്ളയാണെന്ന്. പവിത്ര അതെ പവിത്ര എന്നാ പറയുന്നത്? അത് നിങ്ങൾ ഇവിടെ പോയിട്ട് വേണേ. ഞാൻ പിന്നെ എന്തോ ചെയ്യും? ജീപ്പ് നിർത്ത. പ്രതികളെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ സാർ? നിങ്ങൾ ആരാ? എം എസ് ക്ലാപ്പൻ. എന്ത് ക്ലാപ്പൻ? എം എസ് ക്ലാപ്പന. പട്ടണപ്രേമിയുടെ പത്രാധിപരാ. ഇറങ്ങി പോടാ തെണ്ടി, ഒലക്കട മൂട്. ബോംബ് കേസിലെ പ്രതികൾ എന്റെ മച്ചാമാരാണോ? തനിക്ക് വിവരം തരാൻ. സി ഐ കാലൊടിഞ്ഞ് കിടക്കുന്നോണ്ട് അന്വേഷണത്തിന് വല്ല കുഴപ്പമുണ്ടോ സാർ? ആ ലേശം കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പമാണ് സാർ? നേരത്തെ ലീക്ക് ആയിച്ചു. എഴുതിക്കോ. ആരാ? ഒരു സങ്കടം ബോധിപ്പിക്കാനുണ്ടായിരുന്നു. ആയിരിക്കണം. സാറൊന്ന് സഹായിക്കണം. ഞാൻ സഹായിച്ചു പോരെ. അതല്ല, 4 ചെറുപ്പക്കാരുടെ കൂട്ടമരണത്തെ കുറിച്ച് അറിയിക്കാനാ വന്നത്. കൂട്ടമരണം? അതെ സാർ. ബോംബ് കേസിലെ പ്രതികളിൽ എന്റെ അനന്തരവന അടക്കമുള്ള 4 പേര് ഒരുമിച്ച് മരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. തന്നോട് കാര്യം പറഞ്ഞു? അവര് തന്നെ എന്നോട് നേരിട്ട് പറഞ്ഞതാ. പോലീസിന് പിടികൊടുക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണെന്ന്. ട്രെയിനിന്റെ അരികിൽ തലവെച്ച് മരിക്കാൻ അവരുടെ തീരുമാനം. മണ്ടന്മാർ, ചാവാൻ വേറെ ഒരു വഴിയും കണ്ടില്ല. അവന്മാർ ഇപ്പൊ എവിടെ ഉണ്ട്? അവരെ ഞാൻ അവസാനം കാണുന്ന റെയിൽവേ ട്രാക്ക് നടത്തി വെച്ചാ. റെയിൽവേ ട്രാക്ക്? ഗണേശ ട്രെയിൻ എടുപ്പട്. പത്രം പത്രം പത്രം, ബോംബ് കേസിലെ പ്രതികൾ ആത്മഹത്യയ്ക്ക് ഒരുങ്ങുന്നു. പ്രതികളെ പിടികൂടാൻ കൂടുതൽ പോലീസ് രംഗത്തേക്ക്. ദാ ഇന്നത്തെ പത്രം. പ്രതികളെ പിടികൂടാൻ സാധിക്കാത്തത് എസ് ഐയുടെ കഴിവുകൾ ഉണ്ടാണ്. പ്രതികൾ എസ് ഐയുടെ കക്ഷത്തിൽ ഇരിക്കുമല്ലോ പിടിക്കാൻ. ഒരു വണ്ടി പോലീസിനെ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ടല്ലോ, അവന്മാര് പോയി പിടിക്കട്ടെ. ഒന്ന് എടുത്ത് ചെവിയിലോട്ട് പിടിക്കണോ? യെസ് സാർ. ഏത് തെണ്ടിയാണെങ്കിലും ഞാൻ ഇവിടെ ഇല്ലല്ലോ. അരിച്ചു കേറ്റട്ടെ. ഉണ്ട് സാർ, കൊടുക്കാം സാർ. ആരാണോ? എസ് പി അധികമാണ് സാർ. ഒന്നുമില്ല സാർ, മൂക്കുപൊടിയാണ്. ഒരു ജലദോഷമാണ്. നാളെ അരിച്ചു പിറക്കുന്നുണ്ട് സാർ. ശരി സാർ, ഓക്കേ സാർ. ഒരു മുടിഞ്ഞ തുമ്മല്. 24 മണിക്കൂറിനകം പ്രതികളെ പിടിച്ചില്ലെങ്കിൽ നമ്മുടെയൊക്കെ മുദ്ര സീൽ ചെയ്യുമെന്ന്. അയ്യോ, അതിന്റെ കൗമാരെങ്ങനെ ചത്തുപോയാൽ അതിനുത്തരം പറയണം. 4 പേരെ ഒറ്റയ്ക്ക് എവിടെ കണ്ടാലും പൊക്കണം. അതിന് 4 പേരെ എങ്ങനെയാ സാർ ഒറ്റയ്ക്ക് കാണുന്നത്? ഒറ്റയ്ക്കായാലും ഒരുമിച്ചായാലും 4 എണ്ണത്തിനെയും പൊക്കിയിരിക്കണം. അല്ല സാർ, 2 പേരുടെ ഫോട്ടോയിലേ നമ്മുടെ കയ്യിലുള്ളൂ. ബാക്കി 2 പേരുടെ ഫോട്ടോ എടുത്താ പോരേടു. താനെന്ത് മണ്ടത്തരോടോ ഈ പറയുന്നത്? തന്നെ ആരാടോ പോലീസിലെടുത്ത്? ഒന്നല്ലേ സാർ. എന്നാ ഇറങ്ങാം. ഗണേശ ജീപ്പട്. ഗണേശൻ ലീവാണ് സാർ. എന്താ അയാളുടെ ഭാര്യ വെച്ച് കിടക്കുക. എന്നും പറ അവരെന്താ പന്നിയാണോ? ആരെങ്കിലും ജീപ്പട്. പ്രധാന വാർത്തകൾ വീണ്ടും. വ്യവസായ പ്രമുഖനായ ഡോക്ടർ സൂര്യനാരായണനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കി. കോളേജ് വിദ്യാർത്ഥികളായ പവിത്രൻ, ഹൈദർ എന്നിവർക്ക് പുറമെ മറ്റ് 2 പ്രതികൾ കൂടി ഉള്ളതായി പോലീസ് സംശയിക്കുന്നു. ഇതിനിടയിൽ പോലീസിന് കീഴടങ്ങാതെ പ്രതികൾ ആത്മഹത്യയ്ക്ക് ഒരുങ്ങുന്നുവെന്ന് ഒരു സായാഹ്ന പത്രം പ്രസിദ്ധീകരിച്ച വാർത്ത നിയമസഭയിൽ ഒച്ചപ്പാടിന് കാരണമായി. പ്രതികളെ ജീവനോടെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് സർക്കാർ വൻ പാരിതോഷികങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ല്ലോ, ഇതുവരെ പോലീസിനെ മാത്രം പേടിച്ചാൽ മതിയായിരുന്നു. ഇനിയിപ്പോ നാട്ടുകാരെ കൂടി പേടിക്കണം. പോലീസിനെയും പട്ടാളത്തിനെയും ഒക്കെ വിളിച്ചറിയിച്ചത് എന്റെ അമ്മാവൻ തന്നെ. അല്ലാതാരാ എന്നെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ നോക്കി നടക്കുക അയാള്. അതുകൊണ്ട് ആ ദുർമുഖം കണ്ടപ്പോ ഞാൻ ഓടി രക്ഷപ്പെടാൻ നോക്കിയത്. ഉടനെ എല്ലാവരും കൂടി പിടിച്ചുകൊടുത്തില്ല എന്നെ. അനുഭവിച്ചോ? ഒരുമിച്ച് മരിക്കാൻ പോണെന്നൊരു കള്ളം പറഞ്ഞ നിന്റെ അമ്മാവൻ വരണ്ടോടുന്നാ ഞങ്ങള് കരുതി.
ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി ഇതിനകത്ത് ഒളിച്ചിരുന്ന് രക്ഷപ്പെടാൻ നോക്കണ്ട. സായിപ്പും ഭാര്യ തിരിച്ചെത്താറായി. അവരുടെ കയ്യിലെങ്ങാനും പെട്ട ഉടനെ പിടിച്ച് പോലീസിന്റെ കയ്യിൽ ഏൽപ്പിക്കും. അന്ന് ഞങ്ങൾ കീഴടങ്ങിയിരുന്നെങ്കിൽ രണ്ട് തല്ലുള്ളൂ സത്യം തെളിയുമായിരുന്നു. ഇനിയിപ്പോ അതാണ് ഇടിച്ചില്ലാതാക്കിയിട്ട് അവന്മാര് മിണ്ടാൻ പോലും സമ്മതിക്കും. മിണ്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. യഥാർത്ഥ പ്രതിയെ പിടികൂടും വരെ കോടതിയും ജയിലും, പിന്നെ അവന്റെ വക ഉരുട്ടും ചവിട്ടും വേറെ. അതും കഴിഞ്ഞ് ജീവിച്ചിരുന്നിട്ട് വലിയ പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാത്തിനും കാരണക്കാരെ ഇവ ഒറ്റ ഒരുത്തന. അവന്റെ ഒടുക്കത്തെ ഒരു ആത്മഹത്യ. ആ റെയിൽവേ പാളതി തലവ് ചാവാൻ പോയപ്പോ രക്ഷിക്കാൻ നോക്കണ്ടല്ലേ കിളവൻ കണ്ടത്. എവിടെയെങ്കിലും പോയി ചാവട്ടെന്ന് വെച്ചാൽ മതിയായിരുന്നു. മതിയായിരുന്നില്ലേ, പിന്നെ എന്തിനാ രക്ഷിച്ചത്? ഞാൻ പറഞ്ഞിട്ടാ കായലിൽ ചാടി ചാകാൻ പോയപ്പോ നിങ്ങളെ രക്ഷിച്ചില്ലേ? തൂങ്ങി ചാകാൻ പോയപ്പോ നിങ്ങളെ രക്ഷിച്ചില്ലേ? എന്തിനാ? ഞാൻ പറഞ്ഞിട്ടാ ഞാൻ മരിച്ച നിങ്ങൾക്ക് എന്താ? നിങ്ങൾ എന്റെ ആരാ? പറ ആരാണെന്ന്. നിങ്ങൾ എന്റെ ആരുമല്ല. ഈ ലോകത്ത് എനിക്ക് ആരുമില്ല. മരിക്കാൻ വേണ്ടി തീരുമാനിച്ചിറങ്ങിയാണ് ഞാൻ. ആര് തടഞ്ഞാലും ഞാൻ മരിക്കും. നമ്മുടെ ദുഃഖം കാണാനും നമ്മളെ ഓർത്ത് കരയാനും ആളില്ലെങ്കിൽ പിന്നെ ആർക്കു വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്? എന്റെ കാര്യം പോട്ടെ, ആർക്കു വേണ്ടിയാ നീ ജീവിക്കുന്നത്? സ്വന്തം ഉമ്മ മരിച്ചപ്പോ രണ്ടാം കിട്ടിനെതിരുന്ന നിന്നെ വിഷം തന്ന് കൊല്ലാൻ നോക്കിയ ബാപ്പയ്ക്ക് വേണ്ടിയോ? പറയ ആർക്കു വേണ്ടിയാ നീ ജീവിക്കുന്നത്? ചത്താൽ ശവം പോലും കാണ്ടാന്ന് പറഞ്ഞ അളിയന് വേണ്ടിയാണോ നീ ജീവിക്കുന്നത്? പറ. ചാർലി, പെറ്റമ്മ ആരെന്ന് പോലും അറിയാത്ത നീ ആർക്കു വേണ്ടിയാടാ ജീവിക്കുന്നത്? പറയേ. ഇതൊന്നും ആരും മനഃപൂർവ്വം നിർത്തി വയ്ക്കുന്നതല്ല, ദൈവവിധിയാ, ദൈവവിധി. ഒരുമിച്ചൊരു തീരുമാനം എടുത്തിട്ട് കാലം മറന്നു. ആരോടും പറയുന്നത് രാവിലെ ഇറങ്ങി പോയപ്പോഴേക്കും സംശയം തോന്നിയതാ. നീ മുങ്ങുന്ന നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ ഞങ്ങൾ ഈ തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല. പവിത്ര ഉണ്ണി വാ തൂങ്ങാ. കോപ്പം പറയണ്ട, നമുക്ക് ചത്താ പോരെ. അതിനിങ്ങനെ തന്നെ വേണോ? നമ്മൾ ഇവിടെ കിടന്ന് ചത്താൽ ആരറിയാനാ? ആരറിയണം? എങ്ങനെയെങ്കിലും ചത്താ പോരെ. അതിനിപ്പോ പബ്ലിസിറ്റി ചെയ്ത് നാട്ടുകാരെ മുഴുവൻ അറിയിക്കണം. പത്രത്തിലും ടിവിയിലും പടം വന്ന് വീട്ടുകാരെയും നാട്ടുകാരെയും അറിയിച്ച് എന്തിന്? ലോകം മുഴുവനും അറിയിച്ച് പബ്ലിക്കായിട്ട് മരിക്കാം. ചത്താലും വേർപിരിയാത്ത വിധം പോലീസിന്റെ അകമ്പടിയോടെ നമുക്ക് അടുത്തടുത്ത കുഴികളിൽ ഒരുമിച്ച് അന്ത്യവിശ്രമം കൊള്ളടാ. ചാർലി, നിനക്ക് ഇത്ര പെട്ടെന്ന് എങ്ങനെ മെന്റലായി? മെന്റലല്ല, ഇനി കേട്ടോ, നമ്മുടെ വീട്ടിലെ ആശുപത്രിയിൽ ആരോ ബോംബ് വെച്ചിരിക്കുന്നു. അതും ടൈം ബോംബ്. അത് നിർവീര്യമാക്കാൻ പോലീസ് അവിടെ കിടന്ന് പെടാപ്പാട് പെടുകയാണ്. ബോംബ് വെച്ചവനല്ലാതെ മറ്റാർക്കും അതിന് സാധിക്കില്ലെന്ന് ആ പൊടിയൻ ചെട്ടിയാർ വയർലെസ് കൂടി പറയുന്നത് ഞാൻ കേട്ടതാ. പാലക്കാട്ട് നിന്ന് കൂടുതൽ പോലീസ് ഉടനെ എത്തും. അതിനു മുമ്പ് നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ അവരുടെ കണ്ണു വെട്ടിച്ച് നമുക്കവിടെ കിടന്ന് ബോംബ് പൊട്ടി മരിക്കാം. അങ്ങനെ നിരപരാധികളായ നാല് ചെറുപ്പക്കാരുടെ അന്ത്യത്തിന് ജനലക്ഷങ്ങൾ സാക്ഷ്യം വഹിക്കട്ടെ. എന്തു പറയുന്നു? രക്ഷാപ്രവർത്തനങ്ങൾക്കുള്ള സാഹചര്യം സൃഷ്ടിക്കൂ. ഒന്ന് മാറിയേ. കൊണ്ടുപോകുന്നു. അകത്തേക്കോ? അവന്റെ ശവം കണ്ട ഇടവ്. കഷ്ടകാലത്ത് ഞാൻ അകത്ത് എല്ലുമ്പോഴാണ് ബോംബ് പൊട്ടുന്നെങ്കിൽ എന്റെ പിള്ളേർക്ക് തന്തയില്ലാണ്ടാവും. ഞാനിവിടെ ആളെ ഒതുക്കാൻ നിൽക്കണം. ചാനൽ മാറ്റില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എടുത്ത് മാറ്റോ. ഇതിനേക്കാൾ എന്ത് അത്യാവശ്യം? കുട്ടിയെ മാറ്റാൻ പറ്റില്ല. കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ബന്ധുക്കളോട് സമാധാനം പറയട്ടെ. ഞങ്ങൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബന്ധുക്കളോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. ഇറ്റ്സ് ഇംപോസിബിൾ. ഇങ്ങനെ തർക്കിച്ച് നിന്നിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ ഞങ്ങൾക്കറിയാതെ പിന്നെ നിങ്ങളുടെ ആവശ്യം തന്നു. സാർ, ഞാൻ പറഞ്ഞില്ലേ ഇതൊരു പ്രത്യേകതരം കണക്ഷനാ? എ വെൽ പ്ലാൻഡ് അറേഞ്ച്മെന്റ്. സം ഇന്റലിജന്റ് ബ്രെയിൻ ഈസ് ബിഹൈൻഡ് ദിസ്. ആ കണ്ടത് രണ്ടിന്റെ ഫ്യൂസ് വയറുകളാ. ഇതിൽ ഡെമ്മിയുടെ ഫ്യൂസ് ഉരിയാൽ ഒറിജിനൽ പൊട്ടും. അങ്ങനെയാ കണക്ഷൻ. ഒറിജിനലിന്റെ ഫ്യൂസ് ഉരിയാലേ രക്ഷയുള്ളൂ. എന്നാ പിന്നെ അതേ ഏതാണെന്ന് തിരിച്ചറിയാനുള്ള വഴി നോക്കണം.
ബുദ്ധിമുട്ടാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് മാത്രമേ അതിന് കഴിയൂ. ആൻഡ് മോർ ഓവർ, ഇറ്റ്സ് എ ടൈം സെറ്റഡ് ബോംബ്. ഡോഗ് സ്ക്വാഡിനെ എത്രയും പെട്ടെന്ന് ഒന്ന് അറേഞ്ച് ചെയ്യണമെന്ന് എസ് പി അദ്ദേഹത്തിന്റെ റിക്വസ്റ്റ് ഉണ്ട് സർ. ഇത് എപ്പോ പൊട്ടുവെന്നെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ടൈമർ മോണിറ്റർ ഘടിപ്പിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് അതും പറയാൻ പറ്റില്ല. പിന്നെ നിങ്ങളൊക്കെ എന്തോന്ന് ബോംബ് സ്കോഡ്? എന്തിനു വേണ്ടിയാണിത്? ആരെ ഉദ്ദേശിച്ചാണിത് വെച്ചത് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഊഹിക്കാൻ കഴിയും. ദാറ്റ്സ് യു ടു ഫൈൻഡ്. ഓ, പിന്നെ 11 മണിക്കൂർ നമുക്ക് മാഷിട്ട് നോക്കാം. സർ, എനിക്കൊരു സംശയം. അത്യാസന്റെ നിലയിൽ കിടക്കുന്ന ഒരു പെൺകൊച്ചിന് ഇന്ന് ഓപ്പറേഷൻ വെച്ചിരുന്ന, ഇനി ചിലപ്പോ അത് നടക്കാതാക്കി കൊച്ചിനെ കൊല്ലാൻ വേണ്ടി വല്ലവരും. മണ്ടത്തരം പറയാതല്ലോ, ഇത്തിരി പോകുന്ന ഒരു കൊച്ചിനെ തട്ടാൻ ടൈം ബോംബ്. മണ്ണാൻ കട്ട അതും വെച്ചിട്ടുണ്ടോ സാർ? ഉണ്ട്, തന്റെ തലയിൽ. ഒന്ന് പോടോ. യെസ് സാർ. സാർ, ആ പറഞ്ഞത് കാര്യമില്ലാതില്ല. രാവിലെ 10 മണിക്കാണ് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരുന്നത്. കുട്ടിയുടെ ബന്ധുക്കളുടെ റിക്വസ്റ്റ് പ്രകാരം ഡോക്ടർ സൂര്യനാരായണൻ അറ്റൻഡ് ചെയ്യാമെന്നേറ്റതാ. എന്തോ അസൗകര്യം കാരണം ഓപ്പറേഷൻ നാളത്തേക്ക് മാറ്റണമെന്ന് കുറച്ചു മേണം അദ്ദേഹം വിളിച്ചറിയിച്ചത്. അദ്ദേഹത്തിനെതിരെ വധഭീഷണിയുള്ള സ്ഥിതിക്ക് ഒരുപക്ഷേ കറക്റ്റ് ബോംബ് കേസിലെ പിള്ളേർ ഈ പരിസരത്തൊക്കെയാണല്ലോ ചുറ്റിക്കറങ്ങി നടന്നത്. അവർ ചാകാൻ പോണെന്നൊക്കെ പറഞ്ഞത് വെറും ഗുണ്ടാണല്ലേ സാർ? നൗ യു ആർ റൈറ്റ് സർ. അത് തന്നെയാകണം ലക്ഷ്യം. വൈദ്യവേ, എത്ര മണിക്ക് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരിക്കുന്നത്? 10 മണിക്ക്. അപ്പൊ 10 മണിക്ക് ശേഷം ഏത് നിമിഷം ബോംബ് ബ്ലാസ്റ്റ് ചെയ്യും. യെസ് യെസ്. മൈ ഗോഡ്, ഇനി വെറും 3 മിനിറ്റ് മാത്രം. ഞാൻ വീട്ടിൽ പോകണം. എല്ലാവരും ഓടി രക്ഷപ്പെട്ടോ. ഓടിക്കോ, ഓടിക്കോ. എനിക്ക് പ്രൊമോഷൻ. പിടിക്കാവുമാരെ. ഏ ബോംബ് സാർ, നീ പൊട്ടിക്കുന്ന ബോംബ്. കാശ്നം വ്യവസായ പ്രമുഖനായ ഡോക്ടർ സൂര്യനാരായണനെ ബോംബ് വെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളെന്ന് സംശയിച്ച കോളേജ് വിദ്യാർത്ഥികളെ കോടതി വെറുതെ വിട്ടു. മുളമൂട്ടിന്റെ ആശുപത്രിയിൽ ഡോക്ടർ സൂര്യനാരായണനെ വധിക്കാൻ ആസൂത്രണം ചെയ്തിരുന്ന ബോംബ് സ്ഫോടന ശ്രമം പരാജയപ്പെടുത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഇവരുടെ നിരപരാധിത്വം കോടതിക്ക് ബോധ്യമായത്. നിരപരാധികളായ തങ്ങളെ കേസിലെ പ്രതികളാക്കിയതിൽ മനം നൊന്ത് ആത്മഹത്യയ്ക്ക് ഒരുങ്ങിയതാണെന്ന് ഇവർ കോടതി മുൻപാകെ മൊഴി നൽകിയിരുന്നു. ഇതിനിടെ യഥാർത്ഥ പ്രതികളെ പിടികൂടാൻ പോലീസ് വ്യാപകമായ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. My God, എന്നെ കാൾമും ബൗളിംഗ് എത്തിയോ എത്തിയിട്ടോ? നാട്ടുകാർ കാണുമ്പോ ഇതിനെ അകത്തോണ്ട് വെക്ക്, കൊണ്ടുപോ. ആഹാ, ബെസ്റ്റ് ആയിട്ടുണ്ട്. നീ എന്താ ലോകസുന്ദരി മത്സരത്തിന് പോകാൻ പോകണ? എടാ, കിളവിന് ബോധം തെളിയുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് എങ്ങനെ തടിയപ്പാ നോക്കി. നീ ധൈര്യമായിട്ടിരിക്കെ, അത്ര പെട്ടെന്നൊന്നും അയാൾക്ക് ബോധം തെളിയില്ല. ഇടയ്ക്കൊന്ന് തല പൊക്കിയപ്പോ ഞാൻ മണ്ടയ്ക്ക് ഒന്നര കൊടുത്തു തൊലച്ചു. അപ്പൊ ആ കിളവിന്റെ കാര്യം മട്ടമായി കാണും. ദൈവമേ, ഇനിയിപ്പോ അടുത്തൊരു കൊലപാതകത്തിന് കൂടി ഞാൻ ഉത്തരം പറയേണ്ടി വരുമല്ലോ. അല്ലാ, അറം പറ്റുന്ന വർത്താനൊന്നും പറയാടാ. ഒരു കുരിക്കുന്ന അങ്ങോട്ട് തല ഊരിയതേ ഉള്ളൂ. ആഹാ, നിങ്ങളിവിടെ കഥയും പറഞ്ഞിട്ടിരിക്ക. ഇനി ആ മദാമനെ കെട്ടിടക്കണമ്പോ ഇറങ്ങാൻ നോക്ക്. ഇറങ്ങാനല്ലേ പോകുന്ന? അല്ലെങ്കിൽ അല്ല, അവനവിടെ ചിന്ന പയ്യ ഉണ്ണിയെ. ഓ, അതങ്ങനെ ഒരു മന്ദബുദ്ധി. അവിടെ എങ്ങനെ ചിന്തിച്ചോണ്ടിരിപ്പുണ്ടാവും. നിങ്ങൾ വാ, നമുക്ക് പോവാം. നടക്കണം.
നീ അങ്ങോട്ട് പോകുന്ന അങ്ങോട്ടല്ലേ പോയി ഇങ്ങോട്ട് പോ. എവിടുന്ന ഈ സൈറൺ? അത് ലാറ്റക്സ് കമ്പനിയിൽ നിന്നായിരിക്കും. ലാറ്റക്സ് കമ്പനി ഇപ്പൊ ഇതിനകത്താണല്ലേ. ഇവരെ എവിടെ ചെന്നാലും അടിച്ചു മാറ്റും. തെണ്ടി തന്നെ കാണിക്കുന്ന തെണ്ടി. എന്താടാ ഇങ്ങനെ ആയി പോയി? ഓഹോ, ചിന്തകൻ ഇവിടെ ഇരിക്കണ. എനിക്ക് വേണം നടക്കാൻ കൊണ്ട്. ഹലോ, കൊരങ്ങന്മാരും നാലും കൂടെ എങ്ങോട്ടാ? കൊരങ്ങന്മാര് നമ്മളാരാ മനസ്സിലായില്ല? മനസ്സിലാവാൻ ഞാൻ അമേരിക്കൻ പ്രസിഡന്റെന്നല്ലോ. ഐ എം നന്ദിത. സിംഗപ്പൂരിലെ കോലാലംപൂരിൽ കോടികൾ കൈയാളുന്ന ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപൻ ബാരിസ്റ്റർ മഹേന്ദ്ര വർമ്മയുടെ വൺ ആൻഡ് വൺലി അഡോപ്റ്റഡ് ചൈൽഡ്, ദത്ത് പുത്രി. പേരിനോടൊപ്പം വാലും തലയും ഒന്നുമില്ലാത്ത വെറും നന്ദിത. അടുപ്പമുള്ളവർ നന്ദു എന്ന് വിളിക്കും. നിങ്ങൾ അങ്ങനെ വിളിച്ചോളൂ. ഹലോ നന്ദു, വട്ടാണല്ലേ? വട്ടാണ്, മുഴുവട്ട്. അതുകൊണ്ടാണല്ലോ ഈ നാല് വട്ടന്മാരെ പരിചയപ്പെടാൻ കിലോമീറ്ററുകളോളം കാർ ഓടിച്ച് ഇങ്ങോട്ട് വന്നത്. പരിചയപ്പെട്ടില്ലേ? എന്നാ പിന്നെ മെനക്കെടുത്ത വീട്ടിൽ പോവണ്ണെ. പെണ്ണോ? ഇതരെ വേണ്ട, കൂടുതൽ വാല് പോക്കണ്ട. ഓഹോ, അപ്പൊ പേരും നാളും ഒക്കെ മനസ്സിലാക്കിയിട്ടാണല്ലേ വരവ്. കൂടുതൽ ഷൈൻ ചെയ്യല്ലേ. സത്യം പറ, ആരാ നീ? ചൂടാകാതെ പവിത്ര. പേരും നാളും മാത്രമല്ല, കൊരങ്ങന്മാരുടെ ചരിത്രം മുഴുവൻ എനിക്കറിയാം. വെറും ഒരു തമാശയ്ക്ക് വേണ്ടി ചെയ്ത തെറ്റ്, അത് കാര്യമായപ്പോ പോലീസിന്റെ നോട്ടപ്പുള്ളികളായി. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ഒളിച്ചോട്ടം, പിന്നീട് ആത്മഹത്യാ ശ്രമം, ഇപ്പോ മരണത്തോട് ഗുഡ് ബൈ പറഞ്ഞ് ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞോട്ടം. എന്താ, ശരിയല്ലേ? ഇതൊക്കെ കുട്ടിക്കെങ്ങനെ അറിയാം? അയ്യേ, എന്താ ചാർലി ഇത്? ഇതൊക്കെ പത്രത്തിൽ വന്നല്ലേ, അല്ലേ ഉണ്ണി? സത്യത്തിൽ നിങ്ങളെ നേരിൽ കണ്ട് അഭിനന്ദിക്കാനാ ഞാൻ വന്നത്. ആ ചങ്കുറ്റം, സ്മാർട്ട്നെസ്, അതൊക്കെയാണ് എന്നെ ആകർഷിച്ചത്. റിസ്ക് എടുക്കുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയമുള്ളൂ. നീ എന്നെ പോലെ സിംഗപ്പൂരിൽ നിന്ന് കേരളത്തിലേക്ക്, കേരളത്തിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് ഒരു പൂത്തുമ്പെ പോലെ പറന്ന് നടക്കാറുള്ള ഈ നന്ദിതയ്ക്ക് ഇതൊക്കെയാണ് ഒരു ത്രില്ല്. പുതുമയുള്ളത് എന്ത് കണ്ടാലും സ്വന്തമാക്കാനുള്ള ത്രില്ല്. ഇപ്പോ ഈ ചങ്ങാത്തം, അതും എനിക്ക് സ്വന്തമാക്കണം. ജസ്റ്റ് ഫോർ എ സിമ്പിൾ ത്രിൽ. ഓക്കെ, ബൈ ബൈ. ഈ ഗോൺസാൽവ സായിപ്പിനെ കൽപ്പിച്ച് രക്ഷപ്പെടാമെന്ന് കരുതി അല്ലടാ ആളില്ലാത്ത വീട്ടിൽ അതിക്രമിച്ച് കയറി മോഷണം നടത്തി കടന്നു കളയാമെന്ന് കരുതി അല്ലടാ റാസ്കൽസ്. ഗജിൻ എങ്ങനെ? ഐ സേ യു ഗജിൻ. അയ്യോ വേണ്ട, ഞങ്ങള് മദ്യം കഴിക്കാറില്ല. ചാച്ചാ, കഴിക്കാനാണ് പറഞ്ഞത്. ഐ സേ യു ഡ്രിങ്ക് ഇറ്റ്. യെസ് ഡ്രിങ്ക്. ഗുഡ് ബൈ, നൗ വി ആർ ഫ്രണ്ട്സ്. ചെറുപ്പക്കാരായ ലിങ്കിനെ വേണം. Now I am afraid of a devil. Who is the devil, uncle? That is my wife, oh. Maggie. Maggie is his wife. Oh, Maggie and Bertha. Yeah, yeah. Ah, kodukai. But Goa kadapurthu ende Julietumai oru jeevitha swapnam kandu nannu enne aval mayakki eduthu. You know, boys, oru peg madhyam kaikkano oru chirittu valikkano ulla swadandryam innu nikkilla. I fed up, really I fed up. Nappa njangal arangada saipa irangunno engotte veettilekku? No, ഇനി നിങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല. ഇതാണ് നിങ്ങളുടെ വീട്. നമ്മൾ അഞ്ചു പേരും കൂടി സന്തോഷകരമായി ഇവിടെ കഴിയുന്നു. ഇവ ഇവിടെ നിന്നോളും, ഞങ്ങൾ വീട്ടിൽ പോയി പറഞ്ഞിട്ട് വരാം. നിങ്ങൾ പോകരുത്. ഇന്നു മുതൽ നിങ്ങളാണ് എന്റെ രക്ഷകർ. മൈ ബോഡി ഗാർഡ്സ്. ബോഡി ഗാർഡ്സ്? യെസ്. ഞാനിനി ഒരു സത്യം കൂടി പറയാം. എന്നേക്കുമായി മാഗിയെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. വെരി ഗുഡ്. ഇനി ഒരിക്കലും അടുക്കാനാവാത്ത വിധം ഞങ്ങൾ അകന്നു കഴിഞ്ഞു. വെരി വെരി ഗുഡ്. പക്ഷെ എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ അവൾ ഇവിടെയും വരാം. വില്യംസിനെയും ഡിക്രൂസിനെയും കൂട്ടി
അതാരാ അങ്കിൾ? വില്യംസും ഡിക്രൂസും? അവളുടെ ബ്രദേഴ്സ്. ഓ, ബ്രദേഴ്സ്. ഗോവ കടപ്പുറത്തെ നമ്പർ വൺ ദാതകളാണ് അവർ. അവർ വന്നാൽ നിങ്ങൾ എന്നെ വിട്ടുകൊടുക്കരുത്. പ്ലീസ്, ഐ ബെഗ് യു ബോയ്സ്, ഐ ബെഗ് യു. പവിത്ര, ദാതമാരൊക്കെ വരുന്ന സ്ഥിതിക്ക് ഇവിടുന്ന് മുങ്ങുന്നതാണ് ബോഡിക്ക് നല്ലത്. എന്താ എന്താ പറഞ്ഞത്? അല്ല, മുങ്ങി മുങ്ങിക്കുളി ബോഡിക്ക് നല്ല എന്ന് പറയായിരുന്നു. സായിപ്പ് ഒന്നുകൊണ്ടും പേടിക്കണ്ട. സായിപ്പിനെ തനിച്ചാക്കിയിട്ട് ഞങ്ങൾ എങ്ങോട്ടും പോകുന്ന പ്രശ്നമില്ല. ഇവിടെ ചാർലിയുണ്ട്, പിന്നെ ഉണ്ണിയുണ്ട്. അതെ, ഞങ്ങൾ സർവസന്നാഹങ്ങളുമായി തിരിച്ചു വരും. സായിപ്പിനെ തട്ടിക്കൊണ്ടു പോകാനാണെങ്കിൽ അത് നടക്കണ പട്ടി. വില്യംസ് ആയാലും ഡിക്രൂസ് ആയാലും, വില്യം ഡിക്രൂസ് ആയാലും ശരി, ഈ പരിസരത്തെങ്ങാനും കണ്ടുപോയാൽ കൈയും കാലും വെട്ടിയറിഞ്ഞ് കൊക്കൈ തള്ളു. ഞാൻ സായിപ്പിന്റെ ബോഡി ഗാർഡും ഗുണ്ടയുമായ പവിത്രനായി പറയുന്നത്. റാസ്കൽ! പവിത്രൻ ആരോടായി സംസാരിക്കുന്നത്? ഇയാൾ എപ്പോഴും ഗുണ്ടയായത്? ഏയ്, ഇത് ഞാനാ, നന്ദിത. എന്തായാലും ഞാൻ ഉദ്ദേശിച്ച ആളെ തന്നെ കിട്ടി. പവിത്രനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പവിത്രനോട് മാത്രം, മറ്റാരുമില്ലാതെ പവിത്രനെ എനിക്ക് ഒറ്റയ്ക്കൊന്ന് കാണണം. 5 മണിക്ക് ബീച്ച് ഹൗസ് റെസ്റ്റോറന്റിൽ ഞാൻ കാത്തു നിൽക്കും. വരില്ലേ? വരണം. വരും, വരാതിരിക്കില്ല. നീ എന്താടാ സ്വപ്നം കാണുന്നു? വരുന്നില്ലേ? വരും, തീർച്ചയായും വരും. എന്നാ പിന്നെ വാ. വരും. ഇല്ല, ഞാൻ വരുന്നില്ല. വരുന്നില്ലേ? സായിപ്പിനെ ഈ അവസ്ഥയിലാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും വരുന്നില്ല. സായിപ്പ് തേങ്ങാക്കൊല. സായിപ്പാടെ കൊച്ചത്തിനോ? നീ വരുന്നുണ്ടേ? വാ. വരുന്നില്ലെന്ന് പറഞ്ഞില്ലടാ. എന്തൊക്കെയായാലും സായിപ്പിനെയും കൊണ്ടേ പോകുന്ന അവര് പറഞ്ഞത്. ആ വില്യംസും ഡിക്രൂസും കൂടി സായിപ്പിനെ തല്ലി ചതച്ച് പെട്ടിയിലാക്കി കൊണ്ടുപോകുന്നത് കാണാനുള്ള കരുത്തിരിക്കില്ലടാ. ഞാൻ സമ്മതിക്കില്ല, ഞാൻ വരുന്നില്ല. എന്നാൽ അവർ ആദ്യം പെട്ടിയിലാക്കുന്നത് നിന്നെ ആയിരിക്കും. ഓ, അത് കാണാനുള്ള കരുത്ത് എനിക്കില്ല. ഓ, ഓക്കെ, ഗുഡ് ബൈ. സെയിം ടു യു. ഓട്ടടാ തല്ലുള്ളി. ഓടാ. വൈകുന്നേരം 5 മണിക്ക് ബീച്ചിൽ തനിച്ച് ഏകാന്തതയുടെ അപാരതീരങ്ങളിലൊന്ന് വച്ച് ഞങ്ങൾ വൃത്തിയിൽ കാണിക്കുന്നു. ആ വരുന്ന ആളല്ലേ ബോംബ് കേസിലെ കക്ഷി? ശരിയാ, അയാൾ തന്നെ. നമുക്കൊന്ന് വാരിയാലോ? ഹലോ ബോം, ബോംബെ, ബാഗിൽ എന്താ പുതിയ വല്ല ബോംബാണോ? ഓ, വലിയൊരു ബോംബ് ഉണ്ട്. എന്ത് വേണോ? പെണ്ണ അധികം വളരല്ലേ, പഴുത്തു. ഹലോ ബോം, ബോംബ് നിന്റെ കൊള്ളാം, നന്നായിട്ടുണ്ട്. നാട്ടുകാർക്ക് കളിയാക്കി വിളിക്കാൻ ഒരു വട്ടപ്പേരായി ബോംബ്. പക്ഷേ ഞാൻ അങ്ങനെ വിളിക്കില്ല കേട്ടോ. എനിക്കിഷ്ടം ആ കുസൃതി പേരാ, കുട്ടിക്കൊരങ്ങാന്ന്. മതി, കുറെ നേരമല്ലോ കിടന്ന് ചലക്കാൻ തുടങ്ങിയിട്ട്. ഇത് പറയാനാണോ? ബസ്സാൻഡി കൊണ്ടാക്കാന്ന് പറഞ്ഞ എന്നെ കൊണ്ട് കൂട്ടിക്കൊണ്ടു. ഏയ്, ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന്? ഒരിക്കൽ ഒന്ന് കുറെ കത്തി വെച്ചിട്ട് പോയതല്ലേ. തന്തപ്പടി സിംഗപ്പൂരിൽ പണം കൊയ്യുന്നതും പൂത്തുമ്പിയെ പോലെ പറന്ന് നടക്കുന്നതും ഒക്കെ ഇനിയും വല്ലതും പറയാണ്ടേ? വേഗം പറഞ്ഞു. അല്ലെങ്കിൽ ഉണ്ട്, ഒത്തിരി ഒത്തിരി ഉണ്ട്. ആട്ടെ, ഇനി എന്താ ഹൈദറിന്റെ പരിപാടി? ഇനി എന്ത് പരിപാടി? നാട്ടിലേക്ക് തിരിച്ചു പോകണം. അത്ര തന്നെ. തിരിച്ചു പോകാനോ? അപ്പൊ ഞാൻ ഈ കഷ്ടപ്പെട്ടതും പുറകെ നടന്നതും ഒക്കെ ഞാൻ എന്തിനാ ഞങ്ങളുടെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? ഞങ്ങളുടെയോ? ഹൈദറിന്റെ പുറകെയല്ലേ ഞാൻ വന്നത്. ഹൈദറിന്റെ മാത്രം വെറുതെ ഒന്ന് അഭിനന്ദിക്കാൻ വന്നതാണെങ്കിലും ആദ്യം കണ്ടപ്പോ തന്നെ ഹൈദറിനെ എനിക്കിഷ്ടമായി. ഉരുളയ്ക്ക് ഉപ്പേരി പോലുള്ള മറുപടികളും ചുറുചുറുക്കും എല്ലാം എല്ലാം എനിക്കിഷ്ടമായി. പോരെങ്കിൽ കോഴിക്കോട്ട് പുത്തനങ്ങാടിയിൽ റൂഹിയ മനസ്സിൽ റൂഹിയ ബീവിയുടെയും ഇബ്രാഹിം ചേട്ടന്റെയും ഏക മകൾ സെറീനയ്ക്ക് ഈ ഹൈദരുട്ടി ഇഷ്ടപ്പെടാൻ മറ്റെന്ത് യോഗ്യതയാണ് വേണ്ടത്? ഓർമ്മ വയ്ക്കുന്നതിന് മുൻപ് എന്നോ എവിടെ വെച്ചോ നഷ്ടപ്പെട്ട ഉമ്മയുടെയും ബാപ്പയുടെയും പുന്നാര മകൾ സെറീന അവിടുന്ന് കോവിൽ പാളയത്തെ അനാഥാലയത്തിലെത്തിയതും ഒടുവിൽ സിംഗപ്പൂരിലെ കോടീശ്വരനായ ബാരിസ്റ്റർ മഹേന്ദ്രവർമ്മയുടെ ദത്തുപുത്രി ആയതുമെല്ലാം ഒരു പഴങ്കഥ. സത്യമാണോ പറയുന്നത്? അതെ, വാദം വരാതെ സംസാരിക്കും, വാലും തലയില്ലാതെ സംസാരിക്കും. എന്നാലും സത്യമല്ലാത്തതൊന്നും നന്ദിത പറയില്ല. ഇത് സത്യം. സോറി, ഒന്നും അറിയാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. വേണ്ട, സിമ്പതി ഒന്നും എന്നോട് വേണ്ട. സിംഗപ്പൂരിലേക്ക് മടങ്ങും വരെയെങ്കിലും ഈ ചങ്ങാത്തം, അത് മാത്രം. ജീവിതകാലം മുഴുവൻ അത് കിട്ടുമെങ്കിൽ അത്രയും സന്തോഷം. മടങ്ങി പോകരുതെന്ന് പറയാനുള്ള അധികാരം എനിക്കില്ല. അഭ്യർത്ഥിക്കലേ നിവൃത്തിയുള്ളൂ.
തീരുമാനിക്കേണ്ടത് ഹൈദരാണ്. വരട്ടെ. സെറീന. നോ, സെറീനയല്ല, നന്ദിത. പേരിനൊപ്പം തലയും വാലും ഒന്നുമില്ലാത്ത വെറും നന്ദു. സോറി ട്ടോ, ഞാൻ കുറച്ച് ലേറ്റായി. പവി വന്നിട്ട് ഒത്തിരി നേരായോ? എന്താ വിളിച്ചേ? പവി എന്നോ? അതെ. എന്താ, ഇഷ്ടായില്ലേ? ഇഷ്ടായി, ഒരുപാട് ഒരുപാട് ഇഷ്ടായി. മാനസികമായി ഒത്തിരി അടുപ്പുള്ളവർ മാത്രമേ എന്നെ അങ്ങനെ വിളിക്കാറുള്ളൂ. ഓഹോ, അപ്പൊ അടുപ്പുള്ളവര് വേറെ ഉണ്ടല്ലേ? അയ്യോ, അത് പിന്നെ അടുപ്പം പറഞ്ഞാല് നമ്മൾ തമ്മിലുള്ളത് പോലെ ഇങ്ങനത്തെ അടുപ്പമല്ല. എങ്ങനത്തെ? അപ്പൊ ഇങ്ങനത്തെ ഇത്ര ക്ലോസ് ആയിട്ടുള്ള ഇങ്ങനത്തെ അടുപ്പം. അതാ ചോദിച്ചത് എങ്ങനത്തെ എന്ന്. അല്ല, അത് ഞാൻ ഉദ്ദേശിച്ചത് അടുപ്പമുള്ള ഈ ആൺ ഫ്രണ്ട്സിനെ കുറിച്ചാ. അപ്പോ ആദ്യമായിട്ട് അടുക്കുന്ന ഒരു പെണ്ണ് ഞാനാണല്ലേ? സത്യം. താങ്ക് ഗോഡ്, എന്റെ ഭാഗ്യം. നോ, ഭാഗ്യമല്ല, വിധി, ദൈവവിധി. അല്ലെങ്കിൽ വെറുതെ ഒന്ന് അഭിനന്ദിക്കാൻ വന്ന എനിക്ക് ആദ്യം കണ്ടപ്പോ തന്നെ മറ്റാരോടും തോന്നാത്തൊരു അടുപ്പം ഭാവിയോട് മാത്രം എന്തേ തോന്നിയത്. ഞാനും അത് ആലോചിക്കായിരുന്നു. എന്തേ അങ്ങനെ തോന്നിയത്? ആ, എനിക്കറിയില്ല. കാണാനൊക്കാത്ത, പറയാനൊക്കാത്ത എന്തോ ഒന്ന് ഭാവിയിലുണ്ട്. പെൺകുട്ടികളുടെ ഹൃദയമിടിപ്പിന്റെ താളം തെറ്റിക്കുന്ന എന്തോ ഒന്ന്. ഏയ്, എന്താ ആലോചിക്കുന്നത്? എന്റെയും ഹൃദയമിടിപ്പിന്റെ താളം തെറ്റി തുടങ്ങി. സത്യം? സത്യം. ഇനി എന്താ ഭാവിയുടെ പരിപാടി? അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, ചില പദ്ധതികളൊക്കെ മനസ്സിലുണ്ട്. എന്താ പറയാം? അതിനുള്ള അധികാരമുണ്ട്. പറഞ്ഞോളൂ. പവി എന്നെ വിട്ടു പോകരുത്. സിംഗപ്പൂരിലേക്ക് മടങ്ങി പോകും വരെ ഈ ചങ്ങാത്തം അതെങ്കിൽ എനിക്ക് വേണം. ജീവിതകാലം മുഴുവൻ അത് കിട്ടുമെങ്കിൽ അത്രയും സന്തോഷം. തീരുമാനിക്കുന്നത് പവിയാണ്. ജീവിതകാലം മുഴുവൻ? അപ്പൊ മാരേജ് ആണല്ലേ ഉദ്ദേശം? നന്ദു, നന്ദു, പിന്നെ ജീവിതകാലം മുഴുവൻ എന്ന് പറയുമ്പോ മരണം വരെ. ഉറപ്പാ? ഉറപ്പ്. വരും പവി, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഉറപ്പായി. എന്ത് പറ്റി? അത് പിന്നെ ഞാനൊന്ന് ആലോചിക്കുക. ഒരു കാര്യം ചെയ്യൂ നന്ദു. മാരേജിന് മുമ്പൊക്കെ നമ്മളിങ്ങനെ ഒന്നിച്ച് യാത്ര ചെയ്യുന്നത് തെറ്റല്ലേ? ഒക്കെയുള്ളൂ. ഓക്കേ, ബൈ. ഓക്കേ, ബൈ 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 ബൈ. ഒക്കെയുള്ളൂ. മറ്റേ കാലം പൊട്ടി റോഡിലിടേണ്ട ടാറി കാറിന്റെ അടുത്ത് കൊണ്ടിട്ട കോൺട്രാക്ടർ. ഇനി നീ കുടിക്കരുത്. യു ഹാവ് ഓൾറെഡി ടേക്കൻ മോർ ദാൻ 5 ഫ്രെക്സ്. ഇപ്പൊ തന്നെ നീ ഓവറാണ്. ഓവറോ? ഞാനോ? ഇല്ല സായിപ്പേ, ഈ ഉണ്ണികൃഷ്ണ ഇനി ഒരിക്കലും ഓവറാവില്ല. ജീവിച്ചത് മതിയായി. മരണത്തെ പുൽകാൻ തീരുമാനിച്ചിറങ്ങിയ ഈ എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച സായിപ്പാണ്. സായിപ്പ് പറഞ്ഞാ ശരി, ജീവിതം സുഖിക്കാനുള്ളതാണ്, സന്തോഷിക്കാനുള്ളതാണ്. ഇനി സായിപ്പിനോട് ഞാനൊരു സത്യം പറയട്ടെ. എന്റെ സുഖത്തിലും ദുഃഖത്തിലും പങ്കുകൊള്ളാൻ എനിക്കൊരു കൂട്ടി കിട്ടി സായിപ്പേ. ഒരു കൂട്ടി നിലങ്കിളി. കൂട്ടി നിലങ്കിളി? മെയിൽ കിളിയോ അതോ ഫീമെയിൽ കിളിയോ? പെൺകിളി. അല്ലല്ല, ആൺകിളി. ആണായാലും പെണ്ണായാലും ഒരു കിളി. തൽക്കാലം അത്രേ അറിഞ്ഞാ മതി. പക്ഷെ സായിപ്പ ഞാൻ ചോദിച്ചത് തരുമോ? എന്ത്? കണ്ടോ കണ്ടോ, സായിപ്പത് മറന്നു. എന്നെ പറ്റിക്കരുത്. വില്യംസിന്റെ ഡിക്രൂസിന്റെ കയ്യിൽ നിന്ന് സായിപ്പിനെ രക്ഷിച്ച എനിക്ക് 3 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞില്ലേ? Yes, yes, I remember. Look here, my boy. അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ 3 ലക്ഷമല്ല, എന്റെ സർവ സ്വത്തുക്കളും നിനക്ക് ഞാൻ എഴുതി തരും. യു ആർ മൈ ബോയ്. Hey.
അങ്ങോട്ടറിയ ഇങ്ങോട്ട് ഇങ്ങനെ കാല് കുളിക്കല്ലോ അമ്മേ. ഓഹോ, സത്യമാണോ എന്നു പറഞ്ഞത്? എന്നെ അത്രക്കിഷ്ട? ഈ ജീവിതകാലം മുഴുവനും മാത്രമല്ല നമ്പു, അടുത്ത ജന്മത്തിലും ഉണ്ടാകും ഈ ചങ്ങാത്തം. ഐ ലവ് യു ലവ് യു ലവ് യു ലവ് യു തന്നാളേ ഉള്ളത്തെ അള്ളി അള്ളി തന്നാളേ. അവിടെ വെച്ചില്ല കംപ്ലൈന്റ് ഒരു ലേഡീസ് എനിക്ക് പറയാൻ പാടില്ല, ഇതിനൊക്കെ കൊള്ളാം. സെറീന, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, സിംഗപ്പൂരിലേക്ക് മടങ്ങും വരെ മാത്രമല്ല ജീവിതകാലം മുഴുവൻ ഞാൻ സെറീനോടൊപ്പം ഉണ്ടാവും. സത്യം. ഐ ലവ് യു ലവ് യു ലവ്. നീ പോയില്ലടാ. എവിടെ എവിടെ? നിന്നോട് ആളെ പറഞ്ഞു നിനക്ക് തിരിക്കാൻ. പവിത്ര, പവിത്ര എന്നോട് ക്ഷമിക്കടാ, ഞാനിത് ഒരിക്കലും നിന്നോട് ചെയ്യാൻ പാടില്ലാത്ത എന്ത്? ആപത്ത് കാലം മുഴുവൻ നമ്മൾ ഒന്നിച്ചു കഴിഞ്ഞിട്ട് എനിക്കൊരു നല്ല കാലം വന്നപ്പോ നിന്നെ തനിച്ചാക്കിട്ട് എനിക്ക് എങ്ങനെ മനസ്സിലൊന്നു വെച്ചാൻ്റെ ഇരുന്ന് ഇതോർത്തെ ഒരുപാട് കരഞ്ഞടാ പവിത്ര. കരഞ്ഞോടാ നീ. സാരമില്ല ഹൈദറെ, സാരമില്ല, നിന്റെ സ്നേഹത്തിന്റെ ആഴം എനിക്ക് മനസ്സിലായടാ. എനിക്കിപ്പോ നിന്നോട് ഒരു ദേഷ്യമല്ല, എന്റെ ഹൃദയം നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഇങ്ങനെ വിങ്ങിപ്പൊട്ടുക. ഇപ്പൊക്കോ, ഇപ്പൊ തന്നെ നീ വീട്ടിലേക്ക് വെക്കോ, ഞാൻ നിന്നെ ഇനി തടസ്സപ്പെടുത്തില്ല. ഇല്ല, ഞാൻ പോവില്ല. നീ പോണം. ഇല്ല മാത്ര, നിന്നെ വിട്ട് ഞാൻ പോവില്ല. നീ പോണം. ഞാൻ പോവില്ല. ഹൈദറെ, ഞാനാ പറയുന്നത്, ഇപ്പൊ തന്നെ നീ വീട്ടിൽ വെക്കണം. മാത്ര, ഞാനാ പറയുന്നത്, ഞാൻ പോവില്ല. നീ പോകില്ല. അപ്പൊ നീ പോകില്ലല്ലേ? ഇല്ല, നിന്നെ ഇവിടെ നിന്ന് പൊക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഇത്രയും നാൾ ഈ വീട്ടിൽ നിനക്ക് അഭയം തന്ന പാവ സാഹിബിന് ഒരു ആപത്ത് വന്നപ്പോ പൊടിയും തട്ടി പോയതല്ലടാ നീ. ഇനി നിന്നെ കൺവെട്ടത്ത് കണ്ട വെടിവെച്ചുവല്ലോ എന്നാ സാഹിബ് പറഞ്ഞിരിക്കുന്നത്. എടാ, സാഹിബിനെ രക്ഷിക്കാനെന്ന പേരും പറഞ്ഞ് മറ്റൊരു ലക്ഷ്യമായിട്ടല്ലടാ നീ ഇവിടെ ചടഞ്ഞോടി കിടക്കുന്നത്. എന്ത് ലക്ഷ്യം? സ്വന്തം വീട്ടുകാർ പോലും തഴഞ്ഞിട്ടിരിക്കുന്ന നിലയ്ക്ക് ഇനിയുള്ള കാലം സാഹിബിനെ പറ്റിച്ച് ഇവിടെ കഴിയാനല്ലടാ നിന്റെ പരിപാടി. പരിപാടി അതല്ലേ നിന്റെ പരിപാടി? എന്നാൽ ഇന്നത്തോടു കൂടി ആ പരിപാടി സായിപ്പിനോട് പറഞ്ഞാ പൊളിച്ചുതരാം. നിന്നെ ഞാൻ ഇന്ന് പുറത്താക്കൂടാ. നീ എന്നെ പുറത്താക്കൂലേ, അതിനുമുമ്പ് നിന്നെ ഞാൻ അകത്താക്കൂടാ. നീ എന്നെ ഞെട്ടും. ഞെട്ടണ്ട, നിന്നെ ഞാൻ തട്ടും. സായിപ്പേ, റെഡി, എവരിത്തിങ് റെഡി. എന്ത് റെഡി? കളിമംഗലം ഗ്രാമം മുഴുവൻ ഗുണ്ടകളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. ഗുണ്ടകളോ? ഗുണ്ടകളല്ല സായിപ്പേ, ഗുണ്ടകൾ ഗുണ്ടകൾ. ആ വില്യംസും ഡിക്രൂസും ഈ പരിസരത്തെങ്ങാനും കാലുകുത്തിയാൽ അവന്മാരെ നേരിടാനുള്ള സർവ്വസന്നാഹങ്ങളുമായി ഒരു പറ്റം ഗുണ്ടകളെ ഞാൻ ഇവിടെ ഏർപ്പാടായി കഴിഞ്ഞു. റിയലി റിയലി? സായിപ്പിന് രാമത്ത് വരുമ്പോ പൊടിയും തട്ടി പോന്നവനാണ് ഞാനെന്ന് കരുതിയോ? ഒന്നുമില്ലേ, ഇത്രയും കാലം ഈ വീട്ടിൽ അഭയം തേടിയല്ലേ ഞാൻ. എനിക്കത് മറക്കാൻ പറ്റും സായിപ്പ്. ഇനി മറ്റൊരു ഞെട്ടുന്ന സത്യം കൂടി സായിപ്പിന് അറിയാം. ഞെട്ടുന്ന സത്യമൊക്കെ മതി, ഇപ്പൊ കേട്ട സത്യം തന്നെ ധാരാളം. സായിപ്പ് ഇപ്പൊ വളരെ ഹാപ്പിയാണ്. എന്നെ കുറിച്ച് ഇപ്പൊ സായിപ്പിന് നല്ല. ഇനി ബാക്കിയുള്ള സത്യങ്ങളൊക്കെ ഞാൻ പിന്നീട് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, വിശ്വസിക്കരുത്. എന്താ ഇങ്ങനെ വിളിച്ചു നോക്കണേ? വന്നിട്ട് ഒത്തിരി നേരായോ എന്ന്. ഇല്ല, ചാർലി വരും, നമുക്ക് പുറത്തു പോയി സംസാരിക്കാം. ഏയ്, ഇതെന്ത് പറ്റി? ഒന്നുമില്ല, പള്ളിമുറ്റത്ത് വരാൻ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അല്ല, നന്ദു എന്താ ഇവിടെ? ഇതെന്ത് ചോദ്യാ ചാർലി? പള്ളിമുറ്റത്ത് വരാൻ പറഞ്ഞിട്ട് ഞാൻ പിന്നെ പള്ളിക്കൂടത്തിൽ പോയി നിക്കണോ? ഏ, അതല്ല, മഹേന്ദ്രവർമ്മയുടെ മകൾ നന്ദിത ഞങ്ങളെ പള്ളിയിലൊക്കെ വന്ന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാല്. ചാർലിക്ക് തെറ്റി, മഹേന്ദ്രവർമ്മയുടെ മകളെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, വളർത്തു മകളെന്നല്ലേ പറഞ്ഞത്.
എന്താ മറന്നുപോയോ? ഇല്ല. മഹേന്ദ്രവർമ്മയുടെ വളർത്തുമകൾ നന്ദിത ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് കാണുമ്പോ ഒരു പക്ഷെ അത്ഭുതം തോന്നിയേക്കാം. എന്നാൽ കുട്ടിക്കാനം മുക്കൂട്ട് തറയിൽ കൊച്ചുവറീതിന്റെയും ഏലിയാമ്മയുടെയും ഏക മകൾ റോസ് മേരിക്ക് നിങ്ങളുടെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കാൻ പാടില്ലെന്നുണ്ടോ? റോസ് മേരിയോ? വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്നു അല്ലേ? സത്യമാണ് ചാർലി, ചാർലിയുടെ മറച്ചു വെക്കാൻ എനിക്കാവില്ല. ഓർമ്മ വെക്കും മുമ്പ് എന്നോ എവിടെയോ നഷ്ടപ്പെട്ട അപ്പച്ചന്റെയും അമ്മച്ചയുടെയും പുന്നാരു മകൾ റോസ് മേരി അവിടുന്ന് മെക്കാരയിലെ അനാഥാലയത്തിൽ എത്തിയതും ബിസിനസ് കാര്യങ്ങളുമായി മൈസൂരിലെത്തിയ സിംഗപ്പൂരിലെ കോടീശ്വരനായ ബാരിസ്റ്റർ മഹേന്ദ്രവർമ്മയുടെ ദത്തുപുത്രി ആയതുമെല്ലാം ഒരു പഴങ്കഥ മാത്രം. എന്റെ കർത്താവേ, ഇതൊക്കെ സത്യമാണോ? നോക്ക് ചാർലി, കർത്താവിന്റെ കുഞ്ഞാടുകളാണ് നമ്മൾ. കണ്ടത് മാത്രമേ വിശ്വസിക്കാവൂ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അത് സത്യ അല്ലെങ്കിൽ വെറുതെ ഒന്ന് അഭിനന്ദിക്കാമെന്ന് എനിക്ക് ആദ്യം കണ്ടപ്പോ തന്നെ മറ്റാരോടും തോന്നാത്തൊരടുപ്പം ചാർലിയോട് മാത്രം തോന്നാൻ എന്തേ കാരണം? കാണാൻ ഒക്കാത്ത, പറയാൻ ഒക്കാത്ത എന്തോ ഒന്ന് ചാർലിയിലുണ്ട്. ഈ നസ്രാണി പെണ്ണിന്റെ ചങ്ക് പറിച്ചെടുക്കാൻ കഴിയുന്ന എന്തോ ഒന്ന്. ബൈ. എന്ത് പറ്റി മകനെ? മനസ്സിലെ മഞ്ഞുഷ സന്ധി പൂമരച്ചായയിൽ കുറുകിയ പൊൻവയിൽ പ്രാവ് വർണ്ണ ചുണ്ടിലെ പഴമൊഴി കേൾക്കുവാൻ കുങ്കുമം ചാത്തുമിൻ മനസ്സിലെ മഞ്ഞുഷ സന്ധി പൂമരച്ചായയിൽ കുറുകിയ പൊൻവയിൽ പ്രാവ് മനസ്സിലെ മഞ്ഞുഷ സന്ധി പൂമരച്ചായി കുറുകിയ പൊൻവയിൽ പ്രാവുന്നു. വർണ്ണച്ചിറകുമായി വാലിരുമി മഞ്ഞക്കിളി മനസാമം ചാത്തുനിൻ മനസ്സിലെ മഞ്ഞുഷ സന്ധി പൂമരച്ചായിൽ കുറുകിയ പൊൻവയിൽ പ്രാവുനീ വർണ്ണച്ചുണ്ടിലെ പവിഴമൊഴി കേൾക്കുവാൻ ഞാൻ കുങ്കുമം ചാത്തുമൻ മനസ്സിലെ മഞ്ഞുഷ സന്ധ്യയിൽ പൂമ
മരച്ചാഴിയും കുറുകിയ പൊന്മയും പ്രാവ് നീ. ഓക്കേ ദെൻ സീ യു ബൈ 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 ബൈ. എന്നട കണ്ണ് കാണാൻ പാടില്ലേ ചുപ്പി. സോറി വണ്ടി കൊണ്ടുവന്ന് ഇടിച്ചിട്ട് സോറിന്നാ. ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടെങ്കിൽ താൻ ഉത്തരം പറയോ? പവിത്രൻ അല്ലേ? ഐ എം ജോർജ്, ജോർജ് മണവാള. നിങ്ങളല്ല എന്നാ ഹോസ്പിറ്റലിൽ ബോംബ് സ്ഫോടനം പരാജയപ്പെടുത്തിയത്? ബോംബോ? ഏത് ബോംബ്? എവിടുത്തെ ബോംബ്? എങ്ങനത്തെ ബോംബ്? അത് ഞങ്ങളൊന്നുമല്ല, നിങ്ങൾക്ക് ആൾ മാറിപ്പോയതാ. നിങ്ങൾ തന്നെ പേടിക്കണ്ട, ഞാൻ ഉപദ്രവിക്കാനൊന്നും വന്നതല്ല. നിങ്ങളെ ഞാൻ പലയിടത്തും തിരക്കി. അന്ന് നിങ്ങളത് ചെയ്തില്ലായിരുന്നെങ്കിൽ രോഗശൈലിയിൽ കിടന്ന എൻ്റെ ആനിമോളെ എന്നേക്കും എനിക്ക് നഷ്ടപ്പെടുമായിരുന്നു. നേരിൽ കണ്ട് ഒന്ന് നന്ദി പറയാൻ പോലും കഴിഞ്ഞില്ലല്ലോ എന്ന വിഷമത്തിലായിരുന്നു ഞാൻ. എനിവേ, കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞാൽ സന്തോഷം. അതുകൊണ്ട് ഇന്നത്തെ ലഞ്ച് എന്നോടൊപ്പം ആവാം, എൻ്റെ ഒരു സന്തോഷത്തിന്. പ്ലീസ്, എന്റെ ഒരു ആഗ്രഹം അത്. ഞങ്ങൾ വരാം സാർ. താങ്ക് യു, താങ്ക് യു വെരി മച്ച്, ബൈ. നല്ല മനുഷ്യൻ. വെറും നന്ദി വാക്കിൽ മാത്രം തീരുന്ന കാര്യമല്ല നിങ്ങൾ ചെയ്തത് എന്ന് വെച്ച് എന്റെ കുഞ്ഞിന്റെ ജീവന് വില പറയുകയല്ല. ലുക്ക്, എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി, എന്നാലാവുന്ന എല്ലാ സഹായവും എപ്പോഴും നിങ്ങൾക്കുണ്ടാവും. ഹലോ, വൺ മിനിറ്റ്. ആലോചിച്ച് പറഞ്ഞാൽ മതി. എക്സ്ക്യൂസ് മീ സർ. എന്താ ചോദിക്കാം? ജസ്റ്റ് എ മിനിറ്റ്. എന്ത് സഹായം ചെയ്തു തരാമെന്നല്ലേ അയാൾ പറഞ്ഞത്? ആ സ്ഥിതിക്ക് ഒരു 10 ലക്ഷം രൂപ ചോദിച്ചാലോ? ശരിയാ ശരിയാ, കൈയടി റെഡിയായിട്ട് ഇപ്പൊ തരും. നീടാ പോ, കൈ കഴുകി റെഡിയായിട്ട് വരാ. അവിടെ ഇടാ, എടാ മനസ്സിനെ അത്യാഗ്രഹം പാടില്ല, നമ്മൾ 4 പേരല്ലേ ഉള്ളൂ, അതുകൊണ്ട് 8 ലക്ഷം രൂപ വരെ. അതാണ് ശരി, അതാകുമ്പോ നമുക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്ത് ജീവിക്കാൻ ചെയ്യാം. രൂപയൊന്നുമില്ല നമുക്ക് ആവശ്യം. അതെ, എന്നേക്കുമായി നമുക്ക് രക്ഷപ്പെടാൻ ഒരു ജോലി, അത് അയാൾ തരുമെന്ന് ചോദിക്കാം. വലിയ ബിസിനസ് കാരണല്ലേ പറഞ്ഞത്. ഇതാണ് ശരി, ഇതാണ് ശരി, ഇതാണ്. അതൊക്കെ പതുക്കെ അയാൾ വരുന്നുണ്ട്. I'm sorry. ഹേയ്, കുഴപ്പമില്ല, പറഞ്ഞാ മതി. പറയുന്നു. എന്താ? ഹേയ്, ഒന്നുമില്ല, പറഞ്ഞോളൂ. അത് പറ, ഞങ്ങൾക്ക് പണമായിട്ടൊന്നും വേണ്ട സാർ, പിന്നെ എന്തെങ്കിലും ഒരു ജോലി തരപ്പെടുത്തി തന്നാ. അയ്യോ, പെട്ടെന്നൊരു ജോലി എന്നൊക്കെ പറയുമ്പോ അതും 4 പേർക്കും കൂടി. എന്നാ പണം മതി. വേണമെങ്കിൽ തൽക്കാലം ഒരാൾക്ക് ഞാനൊരു ജോലി ശരിയാക്കി തരാം. മദ്രാസിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കമ്പനിയിലാണ്. ശരി, അത് ആർക്ക് വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അതിപ്പോ തീരുമാനിക്കാനൊന്നുമില്ല, എനിക്ക് തന്നെ. അല്ലാതെ ആർക്കാ തീരുമാനിക്കാനുണ്ട്? ഈ കൂട്ടത്തിൽ ഇപ്പൊ ക്വാളിഫിക്കേഷൻ കൂടുതൽ എനിക്ക്. ഞാൻ പ്രീ ഡിഗ്രി പാസ്സായിട്ടുണ്ട്. അപ്പൊ ഞാനോ? നീ 4ാമത്തവണല്ലേ പാസ്സായത്? 4ാമത്തവണ പാസ്സായാൽ പാസ്സായതായിട്ട് കൂട്ടൂലേ? കൂട്ടായിട്ട് ബുദ്ധിമുട്ടാണെന്ന് സാർ. ആ ജോലി എനിക്ക് കിട്ടിയ സാറിന് പുണ്യം കിട്ടും. രോഗശൈലിയിൽ കിടക്കുന്ന എന്റെ അമ്മയ്ക്ക് ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ പോലും എന്റെ കയ്യിൽ പണമില്ല സാർ. ഇത് നമ്പറാണ് സാർ, ഈ സെന്റിമെന്റ്സിൽ വീഴരുത്. ഇതുവരെ ഇല്ലാതിരുന്ന ഒരു അമ്മക്കത് ഇപ്പൊ നിനക്ക് എങ്ങനെ ഉണ്ടാ? സാർ അത് വെറുതെ. ഓക്കെ ഓക്കെ, നിങ്ങൾ തമ്മിൽ വെറുതെ വഴക്കിടണ്ട. ആർക്ക് വേണോ തീരുമാനിച്ച് പറഞ്ഞാ മതി. ഇതാണ് എന്റെ ഓഫീസ് അഡ്രസ്, നാളെ ഒന്ന് കണ്ടാ മതി. ശരി സാർ. ഓക്കെ, അതെടുക്കടാ. കാർഡൊക്കെ വെച്ചോ, പക്ഷെ ജോലി എനിക്കായി. അത് ആലോചിക്കാം. എന്തായത്? ഒരു നിസ്സാര കാര്യത്തിന് പരസ്പരം വഴക്കടിച്ച് മുഖം പൊരിപ്പിച്ചിരിക്കാൻ നാണമില്ലേ നിങ്ങക്ക്? ഒരുമിച്ച് മരിക്കാൻ പോലും തയ്യാറായല്ലേ നമ്മള്? ഇവിടെ ഇപ്പൊ എന്താണ് പ്രശ്നം ഉണ്ടായത്? ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി തരാമെന്ന് മണവാളൻ സാറ് പറഞ്ഞു. അത് ആർക്ക് വേണമെന്ന് തീരുമാനിക്കണം, അത്രയല്ലേ ഉള്ളൂ. എഴുന്നേക്ക്, ഞാൻ തീരുമാനിക്കാം. എഴുന്നേക്ക്. നമ്മളിൽ ആരാണ് ഭാഗ്യവാനെന്ന് നമ്മൾ തീരുമാനിക്കണ്ട, ദൈവം തീരുമാനിക്കട്ടെ. മണ്ണെണ്ണ കപ്പല് വന്നിറങ്ങി റോട്ടിലെല്ലാം വെളിച്ചം വെച്ചു. ഓച്ചിറ പോയി പറഞ്ഞാ മതി. നീ ഒരു കാര്യം ചെയ്യ്, നീ നിന്നെ തൊട്ടെന്ന്. എന്നെ തൊട്ടാ?
മണ്ണെണ്ണ കപ്പൽ വന്നിറങ്ങി റോട്ടിലെല്ലാം വെളിച്ചം വെച്ചു. വൺ ടു ത്രീ ഫോർ ഫൈവ്. ഞാൻ തന്നെ. മണ്ണെണ്ണ കപ്പൽ എവിടെ വന്നിറങ്ങി? റോട്ടില്. താടിയെ ഞാൻ മരിച്ചു വിടും പുല്ലേ. എന്താ ഇത്? കൊച്ചുപിള്ളേരെ പോലെ വട്ടം തൊട്ട് കളിക്കുക? അതേ, ഞങ്ങള് തമ്മിൽ ചെറിയൊരു തർക്കം. ആരാണ് ഈ കൂട്ടത്തിൽ ഭാഗ്യവാന്? എന്താ ഇത്ര വലിയ ഭാഗ്യം വരാൻ പോകുന്നത്? ആദ്യം അത് കേക്കട്ടെ. കാര്യം വേറെ ഒന്നുമില്ല. എന്തോ ബോംബ് സ്ഫോടനം പരാജയപ്പെടുത്തില്ലേ, അതിന് സമ്മാനമായിട്ട് ഞങ്ങള് ഒരാൾക്ക് ഒരു ജോലി കിട്ടും. അത് ആർക്ക് വേണം എന്നുള്ളതാ ഇവിടെ ഒരു തർക്കം. ഒരു കാര്യം ചെയ്യാം, നന്ദു ഒരു തീരുമാനം. ഞാനൊരു തീരുമാനം എടുത്തു, അത് ആരും അംഗീകരിച്ചില്ല. ഇത്രയേ ഉള്ളോ? നമുക്കൊരു കാര്യം ചെയ്യാം, നറുക്കിടാം. ആർക്ക് നറുക്ക് വീഴുന്നു അയാൾക്ക്. കറക്റ്റ്. നമുക്ക് ആ ബുദ്ധി പോയില്ല. ചാർലി, ഹൈദർ, പവിത്ര. അതേ ഞുണ്ണി. എനിക്ക് ജോലി കിട്ടി. Many, many happy returns of the day, my dear girl. Thank you. Daddy, എന്താ ഇത്? എനിക്കറിയാം ഡാഡി എന്താ ഓർത്താണ്. ഡാഡി ഒരു മിനിറ്റ്. ദേ ഈ വിരൽ ഏതെങ്കിലും തൊട്ടെ. എന്തിനാ മോളെ, എന്തും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഡാഡി നിനക്ക് എന്നെ തന്നിരിക്കുന്നു. നോ ഡാഡി, എന്റെ സെലക്ഷൻ തെറ്റിയെന്ന് അറിയാന. Thank you, Daddy. You have just the right choice. Sir. Hi. Charlie. എന്താ നിങ്ങളുടെ തർക്കം? തർക്കം തീർന്നു. നറുക്ക് വീണത് എനിക്കാ. ലക്കി ഗൈ. എന്താ സാർ? അല്ല, ചാർലി ഭാഗ്യവനാണെന്ന് പറയേ. തായിരിക്കെ. ഞാനിവിടെ നിന്ന് മദ്രാസിൽ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അയാളുടെ കമ്പനിയിലാ ചാർലിക്ക് ജോലി. വൺ മിസ്റ്റർ പി കെ നമ്പ്യ, മലയാളിയാ. മദ്രാസിൽ അടയാർ പാർക്കിനടുത്തുള്ള കൺട്രി ക്ലബിലെ മൂന്നാം നമ്പർ മുറിയില അദ്ദേഹം താമസം. വെള്ളിയാഴ്ച രാത്രി കൃത്യ 8 മണിക്ക് തന്നെ ചാർലി അവിടെ എത്തണം. ഒരുപാട് തിരക്കുള്ള ആളാ, സമയം തെറ്റിക്കരുത്. ഈ കത്ത് നമ്പ്യാർ കൊടുത്താൽ മതി. ആ പിന്നെ ഈ വേഷമൊക്കെ ഒന്ന് മാറ്റണം. ഒരു ഉദ്യോഗസ്ഥനൊക്കെ ആകുമ്പോ അല്ലേ ഇത്തിരി സെലക്ട് ആയിക്കോട്ടെ. ഒരു സൂട്ടും കോട്ടും ആവാം. എന്താ അതിപ്പോ ഒരു സൂട്ടും കോട്ടും എന്നൊക്കെ പറഞ്ഞ? വേണ്ട, അതൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തോളാം. സൈമൺ, സൈമൺ, മീറ്റ് മിസ്റ്റർ ചാർലി. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ നമ്പ്യാരുടെ കമ്പനിയിലേക്ക്. ഹലോ, എന്റെ മാനേജരാ. ഇനിയുള്ള കാര്യങ്ങളൊക്കെ സൈമൺ പറഞ്ഞുതരും. സൈമൺ, ഇപ്പൊ തന്നെ ചാർലിയും കൂട്ടി പോയി ആവശ്യമുള്ള ഡ്രസ്സുകളും പിന്നെന്താ വേണ്ടെന്ന് വെച്ചാ അതും വാങ്ങിച്ചു കൊടുക്കണം. ഒക്കെ ചാർലിയുടെ ഇഷ്ടത്തിനായിക്കോട്ടെ. ഓക്കെ, യു കൻ ഗോ ചാർലി. പ്ലീസ് കം. നിന്റെ ഈ ഭാഗ്യത്തില് ഞങ്ങൾക്ക് എന്ത് സന്തോഷം അറിയോ? വഴക്കു പിടിച്ചോണം ഇവിടെ കഴിഞ്ഞത്.
പക്ഷെ അപ്പോഴൊക്കെ ഒറ്റപ്പെടേണ്ട വേദന ഞാൻ മറക്കുകയായിരുന്നു. എനിക്ക് ആരൊക്കെ ഉണ്ടെന്നുള്ളൊരു തോന്നി. ഇപ്പോ പെട്ടെന്ന് ഇങ്ങനെ നിങ്ങളെയൊക്കെ വിട്ടുപിരിയുമ്പോ ആര് പറഞ്ഞു നീ വിട്ടുപിരിയാണെന്ന്? നമ്മൾ ഇനിയും കാണും, അല്ലെങ്കിൽ ഇതുപോലെ ഒത്തുചേരാനുള്ള ഒരു നിമിത്തം ഉണ്ടാകുമായിരുന്നു. ഞാൻ പോയാലും ഈ സന്തോഷം എന്നും അവർക്കുണ്ടാവും. എത്ര ദൂരെ ആയാലും എത്ര നാൾ കഴിഞ്ഞാലും ജീവിതകാലം മുഴുവനും ഈ ചങ്ങാത്തം ഉണ്ടാവും. വരട്ടെ. ചാർലി, ഞാൻ റോബിയ. സൈമൺ ഹിയർ. യെസ് സാർ, എവറിത്തിങ് ഈസ് വെരി വെൽ അറേഞ്ച്. നാളെ രാത്രി കൃത്യം 8 മണിക്ക് സൂര്യൻ അസ്തമിക്കും. ആ വ്യവസായ പ്രമുഖനും സൂര്യ ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ ഉടമയുമായ ഡോക്ടർ സൂര്യനാരായണൻ ഇന്നലെ രാത്രി ചെന്നൈ നഗരത്തിലുണ്ടായ ഒരു വധശ്രമത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അന്താരാഷ്ട്ര മെഡിക്കൽ കോൺഫറൻസിൽ പങ്കെടുക്കാൻ നഗരത്തിലെത്തിയ അദ്ദേഹം താമസിച്ചിരുന്ന മുറിയിൽ രാത്രി 8 മണിയോടെ അജ്ഞാതനായ ഒരു കൊലയാളി മനുഷ്യബോംബായി പൊട്ടിത്തെറിക്കുകയായിരുന്നു. തിരിച്ചറിയാനാവാത്ത വിധം ഛിന്ന ഭിന്നമായ കൊലയാളിയെക്കുറിച്ച് ഒരു സൂചനയും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. എവിടെയാണ് നമുക്ക് പേജ്? ഒരു പിടിയും കിട്ടുന്നില്ല. കൃത്യസമയത്ത് കോൺഫറൻസ് നടക്കുകയും സൂര്യനാരായണൻ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ആ സ്ഥിതിക്ക് എന്തിനാവും അദ്ദേഹം അവസാന നിമിഷം റൂം വെക്കേറ്റ് ചെയ്തത്? അതെ, അതാണ് മനസ്സിലാവാത്തത്. ഇനി എന്താണ് അടുത്ത പ്ലാൻ? ബോംബ് സ്ഫോടനത്തിൽ മരിച്ചത് ചാർലിയാണെന്ന് ആ പിള്ളേർ ഒരിക്കലും അറിയരുത്. മറ്റൊരു ചാർലിയായി അവരിൽ ഒരാളെ ഇനിയും നമുക്ക് ആവശ്യമുണ്ട്. അവരെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തേണ്ടത് നന്ദിതാണ്. എടുക്കാം. കുടുംബത്തിൽ നിന്ന് കാച്ചി കുറുക്കി കൊണ്ട് വെച്ചിരിക്കല്ലേ എടുത്ത് തേക്കാൻ, അതുകൊണ്ടല്ലേ എടുത്ത് തേച്ചത്. എടാ, എണ്ണ സോപ്പൊക്കെ കാശ് കൊടുത്ത് വാങ്ങിക്കണം. അപ്പൊ നീ ഇതിന് കാശ് കൊടുത്തില്ലേ? എണ്ണ തേക്കാൻ പറ്റിയ ഒരു കരിഞ്ഞ ബോഡി ആണുങ്ങൾക്ക് തേക്കാനുള്ള. അപ്പൊ നീ ഇത് തേക്കാറില്ലേ? എന്റെ കണ്ടിട്ട് മനസ്സിലായില്ലേ? കാക്ക കുളിച്ച കൊക്കാവില്ല. കറക്റ്റ്. ഹൈദർ കാക്ക കുളിച്ച കൊക്കാവില്ല. എണ്ണക്കാര്യത്തിൽ ജാതിക്കാരി മിക്സ് ചെയ്ത് കഴിഞ്ഞുണ്ടാളം. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ ഇവിടെ ഒരു ബഹളം? പൗത്രൻ എന്താ എന്നെ കണ്ടിട്ട് ഓടിയത്? ആ, ഇവൻ ഇങ്ങനെ ഒരു സൂക്കരുണ്ട്. മാസത്തിൽ ഒരിക്കലേ കുളിക്കാറുള്ളൂ. പാരമ്പര്യമായിട്ട് കിട്ടിയതാ. തലയെ വെള്ളം വീണ ഓടം വട്ടളവും. വട്ടളയാ പിന്നെ തുണിയില്ലാതെ പൊരക്കി ചുറ്റും ഓടും. പേടിക്കണ്ട, അതിപ്പോ ശരിയായിക്കോളും. പിന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നു വിശേഷങ്ങൾ? ഹൈദരെ, മതി മതി, നീ ഇതപ്പോ ഒന്ന്. ആ, ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ട്. ഇവൻ പറയുന്നൊന്നും വിശ്വസിക്കരുതെന്നു. ഇവൻ മുഴുവൻ വട്ടാ. എനിക്കറിയാമായിരുന്നു മൂന്നും കൂടി ചേർന്നാൽ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കുന്നു. അല്ലേലും ഈ ഹൈദറിന് കുടുംബത്തിന് കൂടുതലാ. കേട്ടല്ലോ. ഹായ് നന്ദു, ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? ഫൈൻ. വന്നിട്ട് ഒത്തിരി നേരമായോ? ഏ ഇല്ല, പവി കള്ളിമുണ്ട് കൊടുത്ത് വാലും പൊക്കി ഓടിയില്ലേ, അപ്പൊ വന്നേ ഉള്ളൂ. അപ്പൊ അത് കണ്ടായിരുന്നല്ലേ, ഞാൻ ഈ യോഗ പറ്റിട്ടില്ല. നന്ദുവിനെ കാണാനില്ലായിരുന്നല്ലോ, എവിടെയായിരുന്നു? സോറി, പറയാൻ നേരം കിട്ടിയില്ല. പെട്ടെന്നൊരു സിംഗപ്പൂർ യാത്ര. ഡാഡി അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞു. ചെന്നപ്പോഴല്ലേ തമാശ, ഡാഡി എനിക്കൊരു പയ്യനെ കണ്ടു വെച്ചിരിക്കുന്നു. കല്യാണം കഴിക്കാനേ. കമ്പ്യൂട്ടർ എഞ്ചിനീയറാ കക്ഷി, പക്ഷേ ഞാൻ പിടികൊടുത്തില്ല. ആ, ഒരു കാര്യം ചോദിക്കാൻ വിട്ടു, നമ്മുടെ ചാർലിയെ കുറിച്ച് വല്ല വിവരമുണ്ടോ? ഒരു വിവരമില്ല.
പോയിട്ട് ഇതുവരെ ഒരു കത്ത് പോലും വായിച്ചില്ലെന്നുണ്ടോ? നന്ദിയില്ലാത്തവൻ. എന്തെല്ലാം മോഹന വാഗ്ദാനങ്ങളായിരുന്നു തന്നിട്ട് പോയത്! ഇഷ്ടംപോലെ കാശ് അയച്ചു തരാം, ഡെയിലി ഫോൺ ചെയ്യാം, പിന്നെ മണവാളൻ സാറിന്റെ ആ ഫ്രണ്ടിനോട് പറഞ്ഞ് ഞങ്ങൾക്ക് എല്ലാവർക്കും ജോലി വാങ്ങിച്ചു തരാം. ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ, ചിലപ്പോ തിരക്കും ഉണ്ടാവും. ഇല്ല, തിരക്ക് മദ്രാസിലെ കളക്ടറല്ലേ അവൻ. എത്ര തിരക്കുണ്ടെങ്കിലും ഞങ്ങളെയൊക്കെ മറക്കാൻ പാടുണ്ടോ? ഞങ്ങളുടെ കാര്യം പോട്ടെ, നന്ദുവിനെങ്കിലും ഒരു കത്തയച്ചൂടാണ്. ഒന്നും അല്ലെങ്കിലും അവനെ സെലക്ട് ചെയ്തത് നന്ദു അല്ലേ? അവനെയിനി നോക്കണ്ട, അവൻ നമ്മളെ വിട്ടു പോയി. കള്ളൻ എന്നും കള്ളൻ തന്നെ. എന്നാലും നിങ്ങളെക്കാൾ ഭേദമാ. അതെന്താ നന്ദു അങ്ങനെ പറഞ്ഞത്? ഞാൻ വന്നിട്ട് ഇത്രയും നേരമായില്ലേ, ഒരു കപ്പ് കാപ്പി എങ്കിലും വേണോന്ന് ആരെങ്കിലും ചോദിച്ചോ? അയ്യോ, അത് ഞാനങ്ങ് മറന്നു. ഹലോ നന്ദിത, അവർക്ക് ചാർലിയെ കുറിച്ച് ഒരു സംശയമില്ല. അവൻ കത്തയക്കാത്തന്റെ ദേഷ്യത്തിലെ എല്ലാവരും പിന്നെ അവരുടന്നിട്ട് പോവില്ല. അതിനുള്ള പണിയൊക്കെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി എന്ത് മറിയാ? അയ്യോ, ഇതെന്താ മൂന്ന് ഗ്ലാസ്? എന്തോ കാശ്മീരിയൻ ജിൽബി. ജിൽബിയോ? അങ്ങനെ ഒരു ഡ്രിങ്ക് ഇല്ലല്ലോ. അതിപ്പോ ഞാൻ ഉണ്ടാക്കിയതാ. അതെ അതെ, ഇതൊരു പരീക്ഷണമാ. ഇത് ഞാൻ നന്ദുവിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ ബദാം മിൽക്ക് തന്തൂരി. അപ്പൊ ഇതോ, ഇത് ലൈം ജ്യൂസ്. ബാഞ്ചി ബാഞ്ചി, അത് ഇഷ്ടമായില്ലേ? നന്നായിട്ടുണ്ട്. എനിക്ക് അല്പം ധൃതിയുണ്ട്, വൈകിട്ട് കാണാം. വട്ടളകി തുണിയില്ലാതെ പുരക്കുറ്റി ഓടുന്നത് നിന്റെ വാപ്പ. എന്റെ കൂളിംഗ് ഗ്ലാസ് അലമാരെ കൊണ്ട് വെച്ചാടാ തെണ്ടി. എന്ത്? നിന്റെ ഉപ്പാപ്പ. ഓണ മരപ്പട്ടി. അത് നിന്റെ ഉപ്പാപ്പയുടെ വാപ്പ. ഇന്ന് ഞാൻ വളരെ സന്തോഷവാനാണ് നന്ദു. എന്നെ സ്നേഹിക്കാൻ വേണ്ടി മാത്രം ആകാശത്ത് നിന്നും വന്ന മാലാഖയാണ് എന്റെ നന്ദു. എന്ന് നന്ദുവിന്റെ സ്വന്തം ചെ, അത് വേണ്ട. നന്ദുവിന്റെ മാത്രം, നന്ദുവിന്റെ മാത്രം, നന്ദുവിന്റെ മാത്രം. പ്രിയപ്പെട്ട നന്ദിതയ്ക്ക് എങ്ങനെ തുടങ്ങണം, എഴുതാതെ എഴുതണം എന്ന് എനിക്കറിയില്ല. അറിഞ്ഞൂടെ പിന്നെ എന്തിണ്ടാ ഇതൊക്കെ എഴുതാൻ പോകുന്നു? എന്നാലും അവ ഇത്രയൊക്കെ എഴുതിയില്ലടാ. മനസ്സിന്റെ മണച്ചപ്പിലെ ഏതോ ഒരു കോന് ഞാൻ പോലും അറിയാതെ ഒരു പൂത്തമ്പിയെ പോലെ നന്ദു പറന്തു വന്നു. കംപ്ലീറ്റ് അക്ഷരത്തെട്ടാണ് എഴുതി എഴുതി. അവന്റെ അക്ഷരത്തെട്ടെങ്കിൽ മാറട്ടെ, അല്ല ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും തോന്നുന്നില്ല. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം പവിത്രമാണ്, മനസ്സിലായ? പവിത്രന പവിത്രനല്ല, പവിത്രം പവിത്രം പവിത്രം. ഇനി ഞാനൊരു സത്യം തുറന്നു പറയട്ടെ, ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. പിന്നെ മെനിഞ്ഞാണോടാ? നിങ്ങൾക്കറിയോ എന്തേ? ഞാനവളെ ഉമ്മ വെച്ചിട്ടുണ്ട്. ഇവിടെ വാടാ, നിഷ്കളങ്കയ ഒരു പെൺകുട്ടി കുറിച്ച് പോക്കറ്റ് പറഞ്ഞു. പിന്നെ ഒരു തെളിവ് കൂടി ഉണ്ട്. എന്ത് തെളിവാടാ? അവളുടെ മുതുകിന്റെ വലത് ഭാഗത്തായി ഒരു കറുത്ത മറവുണ്ട്. സംശയമുണ്ടേ പോയി നോക്കടാ. കറുത്ത മറുക എന്ത്? ഒരുപാട് പോകണമെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങി. വലിയ നീ പൈസ കൊടുത്ത് തന്നെ വാങ്ങി. ഇല്ല, എനിക്കിത് കമ്പനിക്കാർ ഫ്രീ ആയിട്ട് അയച്ചു. എന്താടാ വഴക്കിടുന്നത്? എന്താ വഴക്കൂടി എത്ര വഴക്കൂടി നിൽക്കുന്ന ടാക്സി തരണോ? അവളെന്തിനാ ഇവിടെ വന്നത്? പവിത്ര, ഇവന്റെ കള്ളി പൊളിക്കാൻ പറ്റിയ അവസരമാണ്. കള്ളി? ആ, അവളുടെ ഒരു മറുകൊണ്ടെന്നല്ലേ ഇവൻ പറഞ്ഞു. വാ നോക്കാം. ചേ പോടാ, പബ്ലിക് ആയിട്ടാണ് മറുക നോക്കുന്നത്. ആ, പബ്ലിക് കാണുന്ന ഭാഗത്തുണ്ടോ ആദ്യം നോക്കാം. നോക്കണ്ട, അവളുടെ ദേഹത്ത് മറുകൊണ്ടോന്ന് അറിഞ്ഞ പോരെ, അതിന് വഴിയുണ്ട്. നിന്റെ മറുക് ഇപ്പൊ ഞാൻ പൊളിച്ചുതരാം, അവളിപ്പോ വരും. ദേഹത്തുള്ള സകല മറുകം കാണാവുന്ന തരത്തിലുള്ള ഡ്രസ്സും ധരിച്ചോണ്ട് അവിടെ ഇനിയതാ, അവൾ ഇവിടെ വരും. ഹലോ, ഇതെങ്ങനെയുണ്ട്? കൊള്ളോ? ഓ ബ്യൂട്ടിഫുൾ, കളർഫുൾ, വണ്ടർഫുൾ. ഇപ്പൊ നന്ദുവിനെ കണ്ടാ ഒരു 18 വയസ്സിനപ്പുറം പറയില്ല, മാക്സിമം ഒരു 18. വേണ്ട, അധികം സൂചിപ്പിക്കണ്ട. ഇവർക്ക് സെലക്ഷൻ അറിയില്ല. നന്ദു, ഏയ് കുഴപ്പമൊന്നുമില്ല, എനിക്കിഷ്ടമായി. അതുകൊണ്ടെന്ത് കാര്യം? ഉദ്ദേശം നടക്കണ്ടേ? ഉദ്ദേശോ? എന്തുദ്ദേശം? അല്ല അത് പിന്നെ ഉദ്ദേശം പിന്നെ. അല്ല നന്ദു, ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ, നിങ്ങൾ ഗേൾസ് ഈ ടൈപ്പ് ഡ്രസ്സൊക്കെ ധരിക്കുമ്പോ ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് ഫ്രീ ആയിട്ട് കൈയും കാലും ഒക്കെ ഇങ്ങനെ പൊക്കാൻ പറ്റുമോ? പറ്റുമോ? ഫോർ എക്സാമ്പിള്,
ഇത്ര ഹൈറ്റിൽ ഇരിക്കുന്ന ഒരു സാധനം എടുക്കണം നോക്കിയാ. ഹൈറ്റില് ആ ഡോള് അതെങ്ങനെ ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റുമോ? അതിന് സ്റ്റൂളിട്ടാ പോരെ പവിത്ര. നിന്നോട് ചോദിച്ചില്ല. പറ്റുമോ? ഇവിടെ ആണുങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. പക്ഷെ ഞാൻ എടുത്തുതരാം. ഞാൻ പറഞ്ഞില്ല എന്താ ഈ കാണിക്കുന്നത്? എന്താ നന്ദു? അല്ല നന്ദു, നിങ്ങൾ ഇത്ര ചീപ്പാണ് ഞാൻ കരുതിയില്ല. ചീപ്പാ? പറ എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്താ ഇവനോട് ചോദിക്കും? എന്താ ഉണ്ണി? ഉണ്ണിയോടെ ചോദിച്ചത് എന്താ കാര്യം? ഞാൻ രസമായിട്ട് പറയാം. വേണ്ട, പരസ്യമായിട്ട് പറഞ്ഞാ മതി. ഇവൻ പറയാ, ഉണ്ണി തന്നെ പറഞ്ഞാ മതി. വരൂ. കാര്യം പായല്ലടേ. നന്ദു പ്ലീസ് എന്നെ തെറ്റിദ്ധരിക്കരുത്. ഒരു തമാശക്ക് വേണ്ടിയാ ഞാൻ. വളച്ചു കെട്ടണ്ട, കാര്യം പറ. അവൻ പറഞ്ഞാൽ ശരിയായിരിക്കൂടെ. എന്ത്, വീണ്ടും കിസ് അടിക്കാൻ തന്നെ മുറിയിലോട്ട് വിളിച്ചു പോയത്? വൃത്തിയോട് പറഞ്ഞതാ, വൃത്തിയിട്ടവനെ. അവൾ അത്ര കാര്യമൊന്നുമല്ല. എന്നിട്ട്? അതൊന്ന് ബോധ്യപ്പെടുത്താൻ ഞാനൊരു നുണ പറഞ്ഞു. എന്ത് നുണ? അത് നന്ദുവിന്റെ ശരീരത്തിന് പുറകിൽ ഒരു മറവുണ്ടെന്ന്. മൂന്നുപേരും കൂടെ എന്നെ കുരങ്ങളിപ്പിക്കായിരുന്നു അല്ലേ? എന്നെ കുറിച്ച് നിങ്ങൾ എന്താ വിചാരിച്ചത്? ഒരേ സമയം മൂന്നുപേരെയും പ്രേമിക്കാൻ എനിക്കെന്താ വട്ട? എന്നാ കേട്ടോളൂ, ഒരു സത്യം ഞാൻ തുറന്നു പറയാം. നിങ്ങളിൽ ഒരാളോട് എനിക്കിഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, പ്രേമമുണ്ട്. ഒരേ ഒരാളോട് മാത്രം മരണം വരെ അതുണ്ടാകും. ഹലോ നന്ദു, ഇത് ഞാനാ പവിത്രൻ. ഹായ്, എന്താ പവി? എന്താന്ന് എനിക്കറിയില്ല. നന്ദു ഇവിടുന്ന് പോയതിനു ശേഷം എന്റെ ഹൃദയോട് പിന്നെ താളം ആകെ തെറ്റിയിരിക്കുക. അത് അതെ, ഒരു പടക്കത്തിന് തിരികൊളുത്തിട്ടല്ലേ നന്ദു വന്ന് ഇവിടുന്ന് പോയത്. അതിന് പൊട്ടുന്നത് വരെ മനസ്സിന് ഒരു സ്വസ്ഥതയും ഉണ്ടാവില്ല. നന്ദു പറ, നന്ദു ആ ഭാഗ്യവാൻ അത് ഞാനല്ലേ? ഡോണ്ട് വറി പവി, തിങ്ക് ഇറ്റ് പോസിറ്റീവ്ലി. പവിയുടെ മനസ്സിന് വിഷമം ഉണ്ടാകുന്ന ഒന്നും സംഭവിക്കില്ല. അതെനിക്കറിയാം. എന്നാൽ ഞാനൊരു കാര്യം ആവശ്യപ്പെടട്ടെ. ആ ഭാഗ്യവാൻ ഞാനാണെങ്കിൽ ഇന്ന് വൈകുന്നേരം നന്ദു വരുമ്പോ എന്റെ ഇഷ്ട നിറമായ നീല വേഷത്തിൽ വേണം വരാൻ. ഓക്കെ ഓക്കെ. എടാ, ഒരു വെരുകിനെ പോലെ ഇങ്ങനെ ഞെരുപിരി കൊണ്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ നോക്കിക്കോ, കംപ്ലീറ്റ് നീലവർണ്ണത്തിൽ പൊഴിഞ്ഞ് ഒരു നീല പൂത്തുമ്പിയായി അവളിപ്പോ വരും. എന്റെ ഈ ഹൃദയത്തിന്റെ മണിച്ചപ്പിൽ ഒരു കാർത്തുമ്പിയായി പറന്ന് ചേക്കേറാൻ. നടക്കില്ലടാ. ഈ കൽബിന്റെ കഥവ് തുറന്നാൽ കാണുന്ന കൊട്ടാരത്തിൽ ഞാൻ അവൾക്കായി ഒരു സുവർണ സിംഹാസനം ഒരുക്കിയിട്ട് കഴിഞ്ഞു. ഹൈദർ സുൽത്താന്റെ ബീവിയാകാൻ കംപ്ലീറ്റ് പച്ചപ്പണിഞ്ഞ്, പച്ചപ്പനങ്ങളിയുടെ പച്ച കച്ചയണിഞ്ഞ് ഒരു സുൽത്താനയായി അവൾ വരും. പച്ചക്കച്ചയാണോ നീലക്കച്ചയാണോ ഒന്നും നമുക്ക് കാണാം. കാണാനൊന്നുമില്ല, എല്ലാം കണ്ടതുപോലെ തന്നെ. വേണ്ട, കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കണം അളിയാ. ഏത് വർണ്ണത്തിലാണ് അവൾ വരേണ്ടതെന്ന് ഞങ്ങൾ തമ്മിൽ നേരത്തെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ഓഹോ, കൊന്നപ്പൂവിന്റെ നിറമുള്ള കിന്നരി തലപ്പാവുമായി, മഞ്ഞ മന്ദാരത്തിന്റെ മന്ദസ്മിതവുമായി അവൾ വരും. ഈ മനസ്സിന്റെ കിളിവാതിൽ അവൾക്കായി ഞാൻ മലർക്ക തുറന്നിട്ട് കഴിഞ്ഞു. ഈ കിളിവാതിൽ അങ്ങ് പൂട്ടിയേക്ക്, ഇല്ലെങ്കിൽ ഈ ചക്കര. ജയിലെന്താ? എന്ത്, നിന്റെ ജയിൽ ഫ്രീ അല്ലേ? എടുത്തോ, നിനക്കുള്ള ആളാ മറ്റേ ആളായിരിക്കും. എവള്?
നിന്റെ നീലവർണ്ണ തുമ്പി. നന്ദു സോറി കേട്ടോ, ഞാനത് മറന്നേ പോയി. അവന് വിളിക്കുന്നു പറഞ്ഞിരുന്നു, വൈകുന്നേരം ഞങ്ങൾക്ക് ഷോപ്പിംഗ് ഉണ്ടേ. ഹായ് നന്ദു, ഹവ യു ഡാർലിംഗ്. ഞാൻ ഇപ്പൊ തന്നെ വരണമെന്നോ? വൈകുന്നേരം വന്ന പോരടാ. എന്തേ ഉമ്മ വേണോന്നോ? ഉമ്മ കത്തായി, കത്താവാൻ ഇരിക്കുന്നേ ഉള്ളു. നന്ദും ഐസ്ക്രീമും രണ്ടും എനിക്കിപ്പോ വീക്കം. അയ്യോ അതുകൊണ്ട് അതുകൊണ്ട് ബില്ല് ഞാൻ പേ. അത് പറ്റില്ല, പവിയെ ക്ഷണിച്ച ഞാനല്ലേ. ഇനി ഒരു ദിവസം നമുക്ക് നിറയെ കഴിക്കാം, അപ്പൊ വേണമെങ്കിൽ പവി പേ ചെയ്തോളൂ. സാറെന്താ ഇവിടെ? എന്റെ ഫ്രണ്ട് ഇവിടെ താമസം ഉണ്ട്, ഒന്ന് കാണാൻ വന്നാ. നന്ദു ഇതാണ് മണവാളൻ സാർ, ഞാൻ പറഞ്ഞിട്ടില്ലേ ചാർലിക്ക് ജോലി കൊടുത്ത ആള്. നമസ്കാരം. പവിത്രൻ എന്താ സാർ? തനിക്ക് ഞാൻ ജോലി ശരിയാക്കിയിട്ടുണ്ട് സാർ, ബോംബെയിലെ വെസ്റ്റേൺ ട്രാവൽസിൽ. ചെയ്യും, എത്രയും പെട്ടെന്ന് പുറപ്പെടണം. ഒരു കാര്യം ചെയ്യും, വൈകുന്നേരം എന്റെ ഓഫീസിലൊട്ടൊന്ന് വരും. ശരി സാർ, ഡീറ്റെയിൽസ് ഒക്കെ അവിടെ വെച്ച് പറയാം. താങ്ക് യു സാർ, താങ്ക് യു, ബൈ. താങ്ക് യു വെരി മച്ച്. നന്ദു മലവാള സാർ എന്തിനാ വിളിച്ചതറിയോ? എനിക്ക് ജോലി ശരിയായി. റിയലി? ബോംബെയിലെ വെസ്റ്റേൺ ട്രാവൽസിലാ. എത്രയും പെട്ടെന്ന് പുറപ്പെടണമെന്ന. പെട്ടെന്ന് പുറപ്പെടണമെന്ന് പറഞ്ഞപ്പോ എന്തോ പോലെ മനസ്സ് വരുന്നില്ല. നന്ദുവിനെ പിന്നെ ഓർക്കുമ്പോ ഒരു നല്ല കാര്യത്തിനല്ലേ പോണത്? ഒരു ജോലി കിട്ടുമെന്ന് വെച്ചാ നിസ്സാര കാര്യ. പിന്നെ വലിയ ഉദ്യോഗസ്ഥനൊക്കെ ആവുമ്പോ എന്നെ മറക്കൂ. എന്താ നന്ദു ഈ പറയുന്നത്? എത്ര വലിയ ഉദ്യോഗസ്ഥനായാലും ശരി, അത് ഈ രാജ്യത്തിന്റെ ഏത് കോണിലായാലും ശരി, എന്റെ മനസ്സിന്റെ ഒരു കോണിൽ എന്നും നന്ദു ഉണ്ടാവും. അയ്യേ ഞാൻ വെറുതെ പറഞ്ഞല്ലേ, വരിപ്പോ. നന്ദു എന്താ? ഏ ഒന്നുമില്ല, വരൂ പോവാം. എടാ ഇതിലൊന്നും അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല, ഇതൊക്കെ ഓരോരുത്തരുടെയും തലയിലെഴുത്ത. 25 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് ഞാൻ എത്തിപ്പിടിക്കാനാകാത്ത ഉയരങ്ങളിലെത്തുമെന്ന് പൂമംഗലം തിരുമേനികന്റെ ജാതകത്തിൽ എഴുതിയിട്ടുണ്ട്. അതിപ്പോ സത്യമായി, അത്രേ ഉള്ളൂ. രൂപ 1-ഉം 2-ഉം അല്ല, 5 ലക്ഷമാണ് നാളെ എന്റെ ഈ കൈകളിൽ കിടന്ന് കളിക്കാൻ പോകുന്നത്. 5 ലക്ഷം? അതെ. പറയാം, ക്യാഷുമായി മണവാളൻ സാറിന്റെ മാനേജർ ഇവിടെ എത്തുന്നു. ബോംബെയിലേക്ക് യാത്ര തിരിക്കാൻ കൃത്യം 11 മണിക്ക് രാകേഷ് ഗുപ്ത എയർപോർട്ടിലെത്തുന്നു. ആ കേഷ് ഗുപ്തയെ ഏൽപ്പിക്കുന്നു. ഉയരങ്ങളിലേക്കുള്ള പവിത്രന്റെ പ്രയാണം ആരംഭിക്കുന്നു. ആരുടെ ഗുപ്ത? ബോംബെയിലെ അതിപ്രശസ്തമായ ഗുപ്ത എയർവേസിന്റെ മാനേജിംഗ് ഡയറക്ടർ കം പ്രൊപ്രൈറ്റർ. ചിലപ്പോ ഗുപ്തയോടൊപ്പം ഞാനും ബോംബെയിലേക്ക് പുറപ്പെട്ടാലും നിങ്ങൾ ആരും അത്ഭുതപ്പെടരുത്. മണവാളൻ സാറിന്റെ നാക്ക് പിഴക്കില്ലെങ്കിൽ, ഹേ അത് പിഴക്കില്ല, പിഴക്കില്ലെങ്കിൽ ഇനിയുള്ള കാലം ആകാശത്ത് പാറി പറന്ന് നടക്കാനാവും ഈ പവിത്രന്റെ യോഗം. ഹലോ, കൃത്യം 11 മണിക്ക് ഫ്ലൈറ്റ് പുറപ്പെടും, അതിന് മുമ്പ് എയർപോർട്ടിൽ എത്തണം. ശരി സർ. കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ പണമാണ് സൂക്ഷിക്കണം. ഓക്കെ ഓക്കെ. ഇത് 200 രൂപടാ. സോറിടാ, ഇത് മുഴുവൻ 500. ഒരുവൻ ഒരുവൻ മുതലാളി, ബാക്കിയുള്ളവൻ തൊഴിലാളി, ഭൂമിയവെല്ലാം കാശിരിക്ക് പെട്ടി തുറക്കാൻ. അതിപ്പോ ആരെങ്കിലും പറയണോ? എന്റെ പെട്ടി, നിന്റെ പെട്ടി, നിന്റെ പെട്ടി, എന്റെ പെട്ടി, അതങ്ങ് മാട്ടുപെട്ടി പറഞ്ഞാ മതി. പെട്ടി തുറ, പട്ടി കൊണ്ട് പോടാ തൊട്ടി. പാവങ്ങൾ കാര്യം പറഞ്ഞില്ല. ഞാൻ കാര്യം നിങ്ങൾക്ക്
ഞാൻ പറഞ്ഞില്ലേ ചാർലി ഇവിടെ ഇല്ല. അവൻ മദ്രാസിൽ ജോലിക്ക് പോയിരിക്കുക. ഇല്ല, അവൻ നിന്നോടൊപ്പം ഉണ്ട്. പറയണം, ചാർലി ഇവിടെ ഇല്ല. എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്ന് കരുതിയത് ഇപ്പൊ വീണ്ടും. അപ്പൊ ചാർലി അവനെയാണ് ചതിച്ചതാണ്. ചാർലിയെ കുറിച്ച് ഒരു വിവരവും ഇല്ലാത്ത സ്ഥിതിക്ക് എനിക്കെന്തോ സംശയം തോന്നി. ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല. എല്ലാ വിവരവും നമുക്ക് പോലീസിൽ അറിയിക്കാം. നടന്നില്ല. എന്നെ കുറിച്ച് അവൻ ചർച്ച അല്ലേ. പോലീസിൽ പരാതിപ്പെടാനാണ് ഭാവമെങ്കിൽ പാടില്ല. എനിക്ക് നിങ്ങൾ നേരിട്ടൊന്ന് കാണണം. നീ ആ പുല്ലേ. ഐ ആം ജോർജ്, ജോർജ് മണവാളൻ. ആ മണവാളനാ നമ്മളെ നേരിട്ട് കാണുന്ന. അലേർട്ട്! ഡോണ്ട് മൂവ്! ആരും രക്ഷപ്പെടാൻ ശ്രമിക്കരുത്, നടക്കില്ല. അയ്യോ, യവമാരെല്ലാം പൊക്കി ജീവിപ്പിക്കട്ടെ. എന്തിനാ സാർ? എന്തിനാണെന്നോ, ഈ നാട്ടിൽ എവിടെയെല്ലാം ബോംബ് പൊട്ടുന്നോ അവിടെയെല്ലാം നിങ്ങളുണ്ട്. എവിടെയെല്ലാം പൊട്ടുന്നില്ല അവിടെയും നിങ്ങളുണ്ട്. അയ്യോ സാർ, ഞങ്ങൾ നിരപരാധികളാ, ഞങ്ങൾക്കൊന്നും അറിയില്ല. എന്നാലെല്ലാം എനിക്കറിയാം. ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ എവിടെ വിട്ടാലും ഈ ചെട്ടിയാർ വെറുതെ ഇവിടെ ഒന്നും വിചാരിക്കണ്ട. ഈ നാട്ടിൽ എവിടെയെല്ലാം ബോംബ് പൊട്ടിയിട്ടുണ്ടോ അതിന്റെ എല്ലാം പിന്നിൽ നിങ്ങളാണെന്ന് ഒരു പോലീസ് നായിയുടെ സഹായമില്ലാതെ ഈ ഞാൻ തെളിയിക്കും. യവമാരെ പൊക്കി ജീപ്പിക്കട്ടെ. വേണ്ട. പൊട്ടാൻ വെച്ചിരുന്ന ബോംബ് നിർവീര്യമാക്കി പോലീസുകാരുടെ മൂക്കി പൊടിയിട്ട് കണ്ണി പൊടിയിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചോടാ പൊട്ട റാസ്കൽസ്. ചെട്ടിയാരെ വിട്ടിയാകരുത്, എടിച്ച് കൂമ്പളക്ക്. ഞാൻ നേരെ ചൊവ്വേ ചോദിച്ചാ നീ ഒന്നും സത്യം പറയില്ല. നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. പറയടാ. ഡൽഹിയിലും ബോംബെയിലും കൽക്കട്ടയിലും ആസാമിലും ഈ അടുത്ത കാലത്ത് നടന്ന ബോംബ് സ്ഫോടനങ്ങളുടെ പിന്നിൽ നിങ്ങളല്ലായിരുന്നോ? അല്ല. റാവുത്തറുമായി എന്ത് ബന്ധം? മുക്കറിയുമായിട്ട് എന്ത് ബന്ധം?
കണ്ണയുമായിട്ട് എന്ത് ബന്ധം? ഇവമാരൊക്കെ ആരാണ് സാർ? എന്റെ പാതേ. ദിനേശോ വലിച്ചൂരടോ. ദിനേശോ ഞങ്ങക്ക് മനസ്സിലായില്ല. നന്ദുവിന്റെ ഡാഡിയുടെ അടുത്ത സുഹൃത്താ ഞാൻ, അഡ്വക്കേറ്റ് വർഗീസ് തരകൻ. നന്ദു വിളിച്ച് പറഞ്ഞിട്ടാ ഞാൻ വന്നത്. എന്തിനാ ഏടാകുളത്തിലൊക്കെ പോയി ചാടുന്നത്? ഞങ്ങൾക്കൊന്നും അറിയില്ല സാർ, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാ. പാവം, അവൾ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. ആ പേടിക്കാനൊന്നുമില്ലെന്ന് പറഞ്ഞേക്ക്. ജോസോട്ടെ സാർ, ഇവരെ വീട്ടിൽ കൊണ്ടു നാക്കിട്ടെ, താൻ നേരെ കോടതിയിലേക്ക് വന്നേ. ശരി സാർ. ആ ശരി, പോയിക്കോളൂ. താങ്ക് യു സാർ. വെൽക്കം വെൽക്കം. ആ കയറിക്കോളൂ. വെൽക്കം മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം. മണവാളന്റെ ഇങ്ങനെ ഒരു മുഖം തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? ഒന്നും മനഃപൂർവ്വമല്ല. ശരി, ഒന്ന് ആലോചിച്ച് നോക്കും. ഇതിനൊക്കെ കാരണക്കാർ നിങ്ങൾ തന്നെ അല്ലേ? എന്റെ ജന്മശത്രുവിനെ സൂര്യനാരായണനെ വധിക്കാൻ കോളേജിൽ ചെറിയൊരു ബോംബ് വെച്ചു. അറിഞ്ഞോ അറിയാതെ നിങ്ങൾ കാരണം അത് വിഫലമായി. അതിന് ഞാൻ എന്തെങ്കിലും പ്രതികാരം ചെയ്തോ? പക്ഷെ കൈ കിട്ടിയാൽ ചെവിക്ക് പിടിച്ചൊരു കിഴുക്ക് തരണമെന്നുണ്ടായിരുന്നു. പക്ഷെ വീണ്ടും കുഴപ്പമുണ്ടാക്കിയ നിങ്ങൾ തന്നെ അല്ലേ? എത്ര കഷ്ടപ്പെട്ടാ ഞാൻ ആശുപത്രിയിൽ ഒരു ബോംബ് വെച്ചെന്നറിയുന്നു. സത്യം പറയട്ടെ, അപ്പൊ നിങ്ങൾ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ചെവിട്ടപ്പെട്ടുണ്ടാകണമെന്നുണ്ടായിരുന്നു. പക്ഷെ നിരപരാധികളാണ് നിങ്ങളെന്നറിഞ്ഞ് പോലീസ് വെറുതെ വിട്ടപ്പോഴാ വാസ്തവത്തിൽ എനിക്ക് ബുദ്ധി തോന്നിയത്. ഇനിയുള്ള എന്റെ ശ്രമങ്ങൾക്ക് നിങ്ങളെ തന്നെ ഉപയോഗിക്കാമോ? പക്ഷെ ഞാൻ വാക്ക് പാലിച്ചിട്ടുണ്ട്. ചാർലിക്ക് ഞാൻ ജോലി കൊടുത്തില്ലേ? സ്വർഗത്തിലാണോ നരകത്തിലാണോ? എനിവേ, സൂര്യനാരായണനെ കൊല്ലാനുള്ള എന്റെ ശ്രമം പിന്നെയും മാത്രം. കോപിക്കരുത്, ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം. എനിക്ക് വേണ്ടി, എന്റെ ദൗത്യം വിജയിക്കാൻ വേണ്ടി നിങ്ങൾ ഒരാൾ മരിക്കണം. അത് നിന്റെ മറ്റേ പറഞ്ഞാൽ മതിയടാ. ഞങ്ങളെ കൊന്നാലും ശരി, ഇനി നിന്റെ കറി വെക്കൊന്നും ഞങ്ങളെ കിട്ടില്ല. പട്ടി മണ്ടത്തരം പറയാതെ പവിത്ര, കൊന്നാ പിന്നെ എങ്ങനെയാ കൂട്ടുനിൽക്കുക? ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പൊയ്ക്കൊള്ള, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം. ആഹാ, മരിക്കാൻ നടന്ന ഉണ്ണിക്കിപ്പോ ജീവിക്കണമെന്നോ? ഒരു കാര്യം ചെയ്യാം സൈമൺ, ഇവരെ പറഞ്ഞു വിട്ടേക്ക്. പൊക്കോട്ടെ പാവങ്ങൾ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് പോവാം, ആരും നിങ്ങളെ തടസ്സപ്പെടുത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ആരെങ്കിലും ഒരാൾ എനിക്ക് വേണ്ടി മരിക്കണം, അത് മറക്കാതിരിക്കാനാ ചെറുതായിട്ടൊന്ന് നോവിച്ചത്. ഇനിയിപ്പൊ നിങ്ങൾ തന്നെ തീരുമാനിക്കുക ആരാണ് അതിന് തയ്യാറാവേണ്ടതെന്ന്. തനിക്ക് തെറ്റി, എടോ സ്വയം മരിക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ? അഥവാ തയ്യാറായാൽ തന്നെ അതിൽ എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഉണ്ടാകുമോ? നോ, ഇവിടെ ഇപ്പൊ സ്വയം മരിക്കാൻ ആഗ്രഹമുള്ള ഒരാളേ ഉള്ളൂ. പോയത്തനല്ല എന്താണ്? ശരിയല്ലേ? ഇല്ല, എനിക്ക് മരിക്കണ്ട. എന്താ ഇപ്പൊ അങ്ങനെ? അന്ന് ആ റെസ്റ്റോറന്റിൽ വെച്ച് എന്നോട് എന്താ പറഞ്ഞത്? രോഗം ബാധിച്ച് മരണത്തോട് മല്ലിടുന്ന അമ്മയ്ക്ക് ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ പോലും കാശില്ലെന്ന്. 3 ലക്ഷം രൂപ വേണം ഉണ്ണിയുടെ അമ്മയുടെ ഓപ്പറേഷന്. അതിന് കഴിയാഞ്ഞിട്ടല്ലേ ആത്മഹത്യക്ക് ഒരുങ്ങിയത്. ഉണ്ണിയുടെ അമ്മയുടെ ജീവൻ ഞാൻ രക്ഷിക്കും. തന്റെ അമ്മ ഇപ്പൊ എന്റെ കൂടെ ഉണ്ട്. എന്താ എടോ, തന്റെ അമ്മ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നോക്ക്, ഇനി പറ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ ഉണ്ണിക്കൊന്നും മരിച്ചൂടെ?
There you are. ഇനി പോകൂ. ആവശ്യമുള്ളപ്പോൾ ഞാൻ വിളിക്കാം. എനിക്കറിയാം പോലീസിനോടോ മറ്റോ പറഞ്ഞ് നിങ്ങൾ ഇനി ഒരു കുഴപ്പമുണ്ടാക്കില്ലെന്ന്. ഉണ്ണിയുടെ അമ്മയുടെ ജീവൻ അപകടത്തിലാവുന്നത് നിങ്ങൾക്കും വിഷമമാണെന്നറിയാം. നൗ യു കെൻ ഗോ. പരിപൂർണ സ്വാതന്ത്ര്യത്തോടെ. നമുക്കെല്ലാം അവളോട് പറയാം. അവള് വിചാരിച്ച ഒരുപക്ഷെ നമ്മളെ രക്ഷിക്കും. പറയാം, നമുക്ക് അവളോടൊപ്പം സിംഗപ്പൂരിലെ മറ്റോ പോവാം. പിന്നെ നമ്മളെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വേണ്ട ഹൈദരെ, വേണ്ട. നാലാമതൊരാൾ അറിയരുതെന്നല്ലാണ് പറഞ്ഞത്. എനിക്ക് എന്റെ അമ്മ വേണോടാ. എന്താ ഇത്? വലിയ കള്ളന്മാരും വന്ന് കയറിയ പോലും ആരും അറിയില്ലല്ലോ. ഞാൻ എല്ലാ മുറിയിലും തിരക്കി. കുട്ടിക്കുരങ്ങന്മാരെന്ന് നല്ല മൂടിലല്ലെന്ന് തോന്നുന്നു. എന്താ ഉണ്ണി? എന്താ എന്നോട് പറയില്ലേ? എല്ലാം ഞാൻ പറയാം. ഞാൻ പറഞ്ഞില്ലേ നാലാമതൊരാൾ അറിയരുതെന്ന്? പിന്നെന്താ മറന്നുപോയോ? സാരമില്ല, അവൾക്ക് ഇതെല്ലാം അറിയാം. എന്റെ ആളവളും. എന്താ വിശ്വാസം വരുന്നില്ലല്ലേ? വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ചോ. നിങ്ങളുടെ ശരീരത്തിലുള്ളതുപോലെ ഒരു അടയാളം അവളുടെ വലത് തോളിന് താഴെ കാണും. Just try and see. Okay. നീ ഞങ്ങളെ ചതുക്കിയിരുന്നല്ലേ? പറയ, ഞങ്ങളെ ചാർലിയോടെ നീയൊക്കെ ചേർന്ന പാവത്തിലെ എന്തിരുന്നു? ഇവള് അവന്റെ ആളാ. ഇത്രയും നാൾ ഇവള് നമ്മളെ ഒറ്റക്കുറുക്കിയായിരുന്നല്ലോ. തന്നെ അതെ, ഞാൻ നിങ്ങളെ ചതുക്കിയായിരുന്നു. ചാർലിയെ കൊന്നത് ഞാനാണ്. എന്റെ രക്ഷയ്ക്കായി, എന്റെ കണക്ക് തീർക്കാനായി. നടക്ക്. ഇവർ ഓണ ഒരു പങ്കാളി എന്നതിലുപരി സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കരുതി വിശ്വസിച്ചിരുന്ന എന്റെ കക്ഷിയോട് കഴിഞ്ഞ 15 വർഷങ്ങളായി അതിക്രൂരമായി വിശ്വാസവഞ്ചനയെ കാണിച്ചിരിക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിച്ചേൽപ്പിച്ചിരുന്ന ബിസിനസ് സ്ഥാപനങ്ങളുടെ മറവിൽ ലഹരിമരുന്നുകളുടെ കച്ചവടം നടത്തി കോടികൾ സമ്പാദിച്ചതിലൂടെ എന്റെ കക്ഷിയുടെ സൽപ്പേരിന് കളങ്കം വരുത്തിയിരിക്കുകയാണ് ഇവരുടെ കക്ഷിയായ മിസ്റ്റർ മണവാളൻ. The court being convinced that this is a clear case of criminal breach of trust. So, Manavala group of companies in the Yella Stavar Jangma Vastakkal and Gandhikattan Enda Gatshi Anivadikkinamana Bhuvana Patta Kodadhi Oda Nen Abhyarthikkinu Yedartha Rekal Nashtapadumo Ennula Payangonda Pagarppu Rekal Maathrame Nen Bhuvana Patta Kodadhi Umbaga Samarpichittullu. I seek a date time to produce the originals before this honorable court. That's all, Your Honor. No! No, Your Honor! He is lying! Even Parayana Kallavana! Enda Dadi Kedirai! Oiru Thalavi Vinda Kairi Illya! He is not a lawyer! But he is a liar! Born liar! I will kill you! നിൽക്കടാ.
എന്താ മക്കളെ ഇത്? പിന്നെ ഡാഡിക്ക് ഇന്ന് ഒരുപാട് ജോലിയുണ്ട്, അതുകൊണ്ട് മക്കള് വഴക്കുണ്ടാക്കാതെ പോയി കിടന്നുറങ്ങാൻ നോക്ക. ചെല ഡാഡി ഡാഡി ഇതിലെന്തോട്ടെ തൊട്ടിരിക്കുന്നു? എന്താ കാര്യം? ആ ഡാഡി, ഈ അനിയം കുഞ്ഞു പറയാ ഡാഡിയോടൊപ്പം ഇന്ന് രാത്രി അവനാ കിടക്കുന്നേന്ന്. പിന്നെ രാത്രി കുഞ്ഞു ചുറങ്ങി കഴിയുമ്പം മക്കൾ അടിയോടെ ഒന്ന് കിടന്നു. എന്താ? അതേവു കുട്ടികൾക്ക് ചോറ് കൊടുത്ത് ഉറക്കാൻ നോക്ക. കഴിക്കുന്നില്ലേ? എനിക്കിപ്പോ വേണം, ഒരു ജോലിയുണ്ട്. മക്കളെ ചെല്ലേ, മക്കളെ ചെല്ലേ. ഉപദ്രവിക്കാനല്ല വന്നത്, അഭ്യർത്ഥിക്കാനാ. എന്റെ ഡാഡിക്കെതിരെ ഒരു തെളിവ് നാളെ കോടതിയിൽ സമർപ്പിക്കരുത്. പ്ലീസ് സാർ, ഐ ബെഗ് യു. എന്ത് വേണമെങ്കിലും തരാം. എന്തോ എടോ കുട്ടി മണവാള, അഭ്യർത്ഥനയാണെങ്കിലും ഒരു ഭീഷണിയുടെ ചൊവ്വ അതിലുണ്ടല്ലോടോ. തന്റെ മുമ്പിൽ വരുന്ന കക്ഷികളെ ജയിപ്പിക്കാനല്ലാതെ തോൽപ്പിക്കാൻ ഏതെങ്കിലും വക്കീൽ കൂട്ടി നിൽക്കുമോ? അതുകൊണ്ട് ഐ ആം സോറി മിസ്റ്റർ ജൂനിയർ മണവാളൻ, സോ യു മേ ഗോ. നോ പ്ലീസ്, നോ നോ. മണവാളൻ തോക്കില്ല. തോറ്റാൽ യു വിൽ ഹാവ് ടു സഫർ, ടു സഫർ ഫോർ എവർ. ഹലോ, വർമ്മയില്ല അവിടെ? ആ കൊടുക്ക്. കൊടുക്കാം സാർ. സൂര്യനാരായണ സാറേ. ഹലോ. അതെ, താൻ കലക്കി കളഞ്ഞില്ലടോ. കൺഗ്രാറ്റ്സ്. അതൊന്നും നമ്മുടെ കഴിവല്ല ഡോക്ടറെ, ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് അല്ലേ. ക്ലിയർ കട്ട് എവിഡൻസ് ഉള്ളപ്പോ പിന്നെ ജയിക്കാതെ അവിടെ പോകാനാ? അല്ല, അപ്പൊ നമുക്കിത് ശരിക്കൊന്ന് ആഘോഷിക്കണ്ടേടു. അയ്യോ, അതൊന്നും വേണ്ട, നിന്നിരിയാൻ സമയമില്ല. തന്നെത്താൻ അങ്ങോട്ട് ആഘോഷിച്ചാ മതി. ഓക്കെ ശരി. വിധിയെന്ന് ഓർത്ത് കരഞ്ഞു കഴിയാൻ എനിക്ക് മനസ്സ് വന്നില്ല മക്കളെ. നിയമപുസ്തകത്തിന്റെ മുക്കും മൂലി അരിച്ചു പെറുക്കി അവനെ കൊടുക്കാൻ എനിക്കറിയാഞ്ഞിട്ടല്ല. അതിലൂടെ അവന് കിട്ടാവുന്ന ശിക്ഷ ഒരിക്കലും ഞാൻ അനുഭവിച്ച വേദനയ്ക്ക് വിലയാവില്ല. അവന്റെ കണക്ക് തീർക്കാൻ ഇന്നെന്റെ കരുത്ത് എന്റെ മകളാണ്. ഇന്ന് മണവാളന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയായി മാറിയ നന്ദിത പഴയ മഹേന്ദ്രവർമ്മയുടെ മകളാണെന്ന് അയാൾക്കറിയില്ല. ഇതൊക്കെ നിങ്ങളുടെ പ്രശ്നങ്ങൾ, അതിന് ഞങ്ങളെ കൂടി എന്തിനാ വലിച്ചഴിച്ചത്? പാവം ചാർലി, ഒന്നും അറിയാത്ത പാവത്തിനെ ചതിച്ചു കൊന്നില്ലേ നിങ്ങളെല്ലാവരും കൂടി? എന്തിനായിരുന്നു അതിന് കൂട്ടുന്നത്? പറ. നിങ്ങളുടെ കണക്കുകൾ തീർത്ത് കഴിയുമ്പോൾ നഷ്ടപ്പെട്ട ഞങ്ങളുടെ ചാർലി തിരിച്ചാൽ നിങ്ങൾക്ക് പറ്റുമോ? ഇല്ല ഹൈദരെ, ചാർലി മരിച്ചിട്ടില്ല. ചാർലി, ചാർലി. അതെടാ, മരണത്തിന്റെ വക്കോളം എത്തി എന്നെ നമ്മുടെ നന്ദുവാണ് രക്ഷിച്ചത്. ചാർലി മരിച്ചത് ശരിയാണ്, പക്ഷെ അത് മണവാളന്റെ കണ്ണിൽ മാത്രം. ചാർലിയെ രക്ഷിക്കാനായപ്പോ എന്റെ അമ്മയും അനിയനെയും കൊന്ന ഫ്രെഡിയോട് പകരം വിട്ടാൻ ഒരു അവസരം കൂടി എനിക്ക് കിട്ടുകയായിരുന്നു. ഇടയ്ക്കെപ്പോഴും മണവാളനുമായി തെറ്റിപ്പിരിഞ്ഞ ഫ്രെഡിയെ ഞാൻ എന്റെ പരിധിക്കുള്ളിൽ കൊണ്ടുവന്നു. അവനുമായി തന്ത്രപൂർവ്വം ഞാൻ അടുത്തു. ഹായ്. ഹായ്, ഹാപ്പി ബർത്ത്ഡേ നന്ദു. താങ്ക് യു. സീ ഫെഡി, യു ആർ ലേറ്റ് ബൈ 20 മിനിറ്റ്സ്. ഓഹോ, അത്ര കണിച്ചുകാരിയാ? പിന്നല്ലാണ്ട്, സമയം ഒരിക്കലും നമുക്കായി കാത്തിരിക്കില്ല, സമയം വരാൻ നമ്മൾ കാത്തിരിക്കണം, അതല്ലേ വേണ്ടത്? ഈ സമയത്തിന് അത്രയ്ക്ക് വിലയുണ്ടോ? ഉണ്ട്.
ഏറ്റവും വിലപ്പെട്ട സമയം ഇനിയാണ്. നോക്ക് ഫ്രെഡി, എന്നും ഇങ്ങനെ രണ്ടു വഴിയിൽ സഞ്ചരിച്ച മതിയോ നമുക്ക്? ഇനിയുള്ള വഴികൾ നമുക്ക് വേണ്ടി മാത്രമാണ്. എന്റെ വഴിയിലേക്ക് ഫ്രെഡിക്ക് കടന്നു വരാൻ സമയമായി. നന്ദു, യു മീൻ? യെസ്, ഐ റിയലി മീൻ ഇറ്റ്. ഡാഡിയോട് ഞാൻ എല്ലാം പറഞ്ഞു. ഫ്രെഡിയെ കാണാൻ സിംഗപ്പൂരിൽ നിന്നും ഡാഡി നാളെ എത്തും. എന്നെ കാണാനോ? എന്റെ സെലക്ഷൻ ശരിയാണോ എന്നറിയണ്ടേ? ജസ്റ്റ് വൺ ഡേ വിസിറ്റ്. കൺട്രി ക്ലബിലെ മൂന്നാം നമ്പർ മുറിയിലാ ഡാഡിയുടെ താമസം. നാളെ രാത്രി കൃത്യം 8 മണിക്ക് ഫ്രെഡി അവിടെ ചെല്ലണം. ഞാൻ ഒറ്റയ്ക്കോ? എന്താ പേടിയാണോ? എന്ത് പേടി, എന്നാ ധൈര്യമായിട്ട് ചെല്ലേ. ആ പിന്നെ ഈ വേഷമൊക്കെ ഒന്ന് മാറണം. നമുക്കൊരു സൂട്ടും കോട്ടും ആക്കിയാലോ? അതിപ്പോ വേണ്ട, അതും ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്താ ഇത്? എ വെരി കോസ്റ്റ്ലി ട്രൈക്കിംഗ് സ്യൂട്ട്. ഇതും ധരിച്ചു വേണം ഫ്രെഡി നാളെ ചെല്ലാൻ. പിന്നെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, കൃത്യം 8 മണി. സമയം നമുക്കായി കാത്തു നിൽക്കില്ല. സമയത്തിനായി നമ്മൾ കാത്തു നിൽക്കണം. എക്സാക്ട്ലി. ഫ്രെഡിയുടെ കഥ കഴിയുന്നതോടൊപ്പം സൂര്യനാരായണൻ രക്ഷപ്പെടണമെന്ന് ഞാൻ കണക്കൂട്ടി. അവസാന നിമിഷം അദ്ദേഹത്തിന് ലഭിച്ച ആ അജ്ഞാത സന്ദേശം ഇന്നും മണവാളന് ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. സൂര്യനാരായണന് വകവരുത്താൻ നിങ്ങളെ ഉപയോഗിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് എന്റെ സഹായം മണവാളൻ ആവശ്യപ്പെട്ടത്. അന്നെനിക്ക് അതനുസരിക്കുന്ന നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് നുണക്കഥകൾ പറഞ്ഞ് നിങ്ങളെ ഞാൻ കുരുക്കിലാക്കി. പക്ഷേ അപ്പോഴും നിങ്ങൾക്കൊരു അപകടവും വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചു. അവിടെയും എന്റെ കണക്കൂട്ടലുകൾ തെറ്റിയില്ല. നിങ്ങളെ ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് വരെ ഒരവസരത്തിൽ ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അവിടെയും തന്ത്രപരമായ കരുക്കൾ അവൻ നീക്കിയിരുന്നു. ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇനിയിപ്പോ നമുക്ക് എന്താ ചെയ്യാൻ കഴിയാത്തത്? ലക്ഷ്യമിട്ട് നടപ്പിലാക്കാതെ നന്ദു പിന്മാറരുത്. ഇതിപ്പോ ഞങ്ങളുടെ കൂടെ ഒരു ആവശ്യം. അതെ, ഇത്രയും നാളെ ഞങ്ങളെ കുറെ കുരങ്ങളിപ്പിച്ചല്ലേ, ഇനി എന്തിന് നന്ദുവിനോടൊപ്പം ഞങ്ങളുണ്ട്? ഇല്ല ഹൈദരെ, അങ്ങനെ എന്തെങ്കിലും എടുത്തുചാടി ചെയ്താൽ ഉണ്ണിയുടെ അമ്മയുടെ ജീവൻ. വേണ്ട, ആരെങ്കിലും ഒരാളെ ചെല്ലണമെന്നല്ല അവൻ ആവശ്യപ്പെട്ടത്. ഞാൻ പോവാ. എന്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കരുത്. നീ ഒന്നും മിണ്ടാതിരിക്കുക. നിനക്കോ നിന്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ഞങ്ങളൊക്കെ ഇല്ലിവിടെ. നീ പോണം. അവൻ ആവശ്യപ്പെട്ടതുപോലെ മരിക്കാൻ തയ്യാറായി തന്നെ നീ പോണം. ചാർലി, നീ എന്തായി പറയുന്നത്? അതെ, മണവാളന്റെ കണ്ണിൽ ചാർലി ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. മരിച്ചുപോയ ചാർലിക്ക് മാത്രമേ ഇപ്പൊ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അതിന് നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഇതെന്ത് പണിയാ പറ്റിച്ചത്? ഞാനും ഇതിന്റെ പിന്നിലുണ്ടെന്ന സസ്പെൻസ് ഇത്ര വേഗം പൊളിക്കണ്ടായിരുന്നു. പ്രോബ്ലം ഒന്നുമില്ല. ലുക്ക് നന്ദു, ഏറ് കൊണ്ട് ഓടിയ നായുടെ പിറകെ വടി ഇല്ലാണ്ട് ചെല്ലാൻ പറ്റൂ? ഇറ്റ് വിൽ ബൈറ്റ് യാർ. ഭയന്ന് ഓടിയ പിള്ളേരെ ഒന്നുകൂടെ ഭയപ്പെടുത്തി, അത്രേ ഉള്ളൂ. ആട്ടെ, അവരിപ്പോ എന്ത് പറയുന്നു? സ്വയം മരിക്കാൻ വേണ്ടി പരസ്പരം മത്സരിക്കുക അവരിപ്പോ. എന്തിനാ മത്സരിക്കുന്നത്? മരിക്കാനുള്ളവൻ എപ്പോഴിവിടെ എത്തിക്കഴിഞ്ഞു. ആര്? ലുക്ക്. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല, ലക്ഷ്യം കണ്ടെത്തുന്നതുവരെ ഒന്നുകൂടെ ഒന്ന് സേഫ് ആവാൻ അവന്മാരെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതാ അവിടെ. നൗ ലെറ്റ് അസ് ഡിസ്കസ് ദ പ്ലാൻ. ഇതുപോലൊരു സേഫ്റ്റി ചാൻസ് ഇനി ഒരിക്കലും നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഇര നമ്മുടെ വിരൽത്തുമ്പിൽ എത്തിയിരിക്കുന്നു. നാളെ വൈകുന്നേരം കോട്ട മൈതാനത്ത് ഒരു നാടൻ കലാമേള അരങ്ങേറുന്നുണ്ട്. മുനിസിപ്പൽ ചെയർമാൻ ഉദ്ഘാടനം ചെയ്യുന്ന മേളയിലെ മുഖ്യ അതിഥി ഡോക്ടർ സൂര്യനാരായണൻ. കൃത്യം 3 മണിക്ക് മേളയ്ക്ക് കൊടികയറും. സമാപനം വരെ സൂര്യനാരായണൻ അവിടെ ഉണ്ടാകുമെന്നാണ് ഞാൻ അറിഞ്ഞത്. ആ ജനത്തിരക്ക് നമുക്ക് സഹായമാകുമെങ്കിലോ? കലാപ്രകടനക്കാരുടെ കൂട്ടത്തിൽ നമ്മുടെ ഉണ്ണി ഉണ്ടാവും. പുലികളി വേഷത്തിൽ അതിഥികളിരിക്കുന്ന പന്തലിന് സമീപം
ഉണ്ണിക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞാൽ പിന്നെ സൂര്യനാരായണന്റെ ജീവൻ മണവാളന്റെ വിരൽ തുമ്പിലായിരിക്കും. പക്ഷേ ആൾക്കൂട്ടത്തിൽ നമ്മൾ എങ്ങനെ ഉണ്ണിയെ തിരിച്ചറിയും? ഈ തൂവാല ഏത് അകലത്തിലും ഉണ്ണിയെ നമുക്ക് കാട്ടിത്തരും. കടവളെ, സത്യമാണോ ഇത്? എവിടെ അവൻ? ഇപ്പൊ തന്നെ പോകണം. ഗണേശ, ദിനേശ, ജീപ്പട്. സാർ, എടുത്തു ചാടുന്നത് അബദ്ധമാണ്. എല്ലാ അടവും പറ്റി തെളിഞ്ഞവനാണ് മണവാളൻ. തന്ത്രപരമായി വേണം നിന്നെ. നീ എന്നെ തന്ത്രവും മന്ത്രവും പഠിപ്പിക്കണ്ട. എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. സാർ, എസ് ഐ ചെട്ടിയാർ ഫ്രം കണിമംഗലം സ്റ്റേഷൻ. കോട്ടമൈതാനത്ത് കലാമേള ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന സൂര്യനാരായണനെ വധിക്കാൻ പദ്ധതി ഉള്ളതായി ഒരു സീക്രട്ട് ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നു സാർ. എന്ത് ഫോഴ്സിന് അയക്കാവുന്നോ സാർ? ഓക്കെ സാർ, താങ്ക് യു സാർ. എവിടെ പോയി? ഡോ, പാലക്കാട് ഒന്ന് കൂടുതൽ ഫോഴ്സിന് അയക്കാമെന്ന്. യു ഗെറ്റ് റെഡി. അയ്യോ സാർ, അത് മണ്ടത്തരമാണ് സാർ. പോലീസുകാരെ മാത്രം വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. അവൻ എന്തെങ്കിലും സംശയം തോന്നിയാ ഉണ്ണിയുടെ ജീവൻ അപകടത്തിലാവും. ഞാൻ പറഞ്ഞില്ലേ, തന്ത്രപൂർവ്വം മാത്രമേ അവനെ കൊടുക്കാൻ പറ്റൂ. സാർ, ചെട്ടിയാർ വീണ്ടും സ്പീക്കിംഗ്. ഫോഴ്സ് വേണ്ട സാർ, പകരം ഒരു പാപ്പ 10 കിലോ പെയിന്റ് മതി സാർ. നോൺസെൻസ്, എന്ത് ഭ്രാന്താണ് പറയുന്നത്? അയ്യോ, ഭ്രാന്തല്ല സാർ, തന്ത്രമാണ് തന്ത്രം. 5 കിലോ കറുത്ത പെയിന്റും 5 കിലോ മഞ്ഞ പെയിന്റും വാങ്ങിച്ചു തന്നാൽ അവനെ കൊടുക്കുന്നേരെ ഞാൻ ഏറ്റു. ഈ തള്ളക്ക് പറയല്ലേ സാർ, വെക്കാം. ഇയാളെ എങ്ങനെ പറഞ്ഞാ മനസ്സിലാക്കാന്? എന്തിനാ സാർ പെയിന്റ്? കൊലയാളി വരുന്നത് പുലിവേഷത്തിലല്ലേ? അതെ. മുള്ളിനെ മുള്ളു കൊണ്ട് വേണം എടുക്കാൻ. ഗണേശ, ജീപ്പടെ. ചാർലി, സ്ഥലം വിട്. ഇപ്രാവശ്യം പ്രൊമോഷൻ ഉറപ്പായി. പൊക്കോ പൊക്കോ പൊക്കോ.
കാണോ? പോലീസ് പോലീസിനെ തപ്പുന്നു. പോടോ. ഒന്നും കാണാനില്ല. എന്ത് കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്? മാത്രമല്ല, പവിത്രനും ഹൈദരും ബംഗ്ലാവിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. വാട്ട് യു മീൻ? യെസ് സർ, അതറിഞ്ഞിട്ടാ ഞാൻ ഓടിയെത്തിയത്. സൂക്ഷിക്കുക, ഇതിലൊരു പുലി ബോംബാണ്. ബിപിയെ രക്ഷപ്പെടുത്തൂ. വെൽക്കം മിസ്റ്റർ മണവാളൻ, വെൽക്കം. ഇത്രയും നാൾ നീ കളിച്ചില്ലേ, ഇനി ഞങ്ങളുടെ കളി നീ ഒന്ന് കണ്ടോ. മരിച്ചുപോയ ചാർലി തിരിച്ചു വന്നു മണവാള, നിന്റെ സൂര്യൻ അസ്തമിക്കുന്ന കാണാൻ. മണവാളം തോൽക്കില്ല, ഒരിക്കലും ഒരിക്കലും തോൽക്കില്ല. Don't move. നന്ദു, എന്താ ഈ കാണിക്കുന്നത്? I'm sorry friends, പരാജയത്തിന് കൂട്ടുനിൽക്കാൻ നന്ദിതയ്ക്കാവില്ല. ഇനി നിങ്ങളുടെ ജീവൻ മണവാളന്റെ വിരൽത്തുമ്പിലാണ്. വേണമെങ്കിൽ അങ്ങോട്ട് അഭ്യർത്ഥിക്കാം. അമ്മയുടെ ജീവൻ രക്ഷപ്പെടുത്താനുള്ള പണം ഇതിലുണ്ട്. ഞാൻ വരട്ടെ. തകർത്തോടുന്ന പുലികൾ, ഉപ്പാട് പേടിച്ചൊളിച്ചോടുന്ന എലികൾ.